بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله. أما بعد, അള്ളാഹു നമ്മുടെ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരിച്ചുപോയവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. പടർന്നു പിടിക്കുന്ന പനി, ശാരീരിക അസ്വസ്ഥതകൾ, പ്രയാസങ്ങൾ എല്ലാത്തിൽ നിന്നും അള്ളാഹു എല്ലാവർക്കും പരിപൂർണമായ ശിഫാ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന ആമുഖമായ ദുആചെയ്യാണ്. സ്കൂളും മദ്രസയും ഒക്കെ തുറക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ പഠനകാലത്തെക്കുറിച്ചുള്ള ഓർമ്മകളും നമ്മുടെ മക്കളുടെ പഠനത്തെക്കുറിച്ചുള്ള വ്യാകുലതകളും ഒക്കെ നമ്മെ അലട്ടാറുണ്ട്. ഒരു വട്ടമെങ്കിലും നമ്മൾ പഠിച്ച, നമ്മെ പഠിപ്പിച്ച ആളുകളെയും ആ കാലത്തെയും നമ്മളെല്ലാവരും ഓർക്കാറുണ്ട്. നമുക്ക് നല്ലത് പറഞ്ഞു തന്ന പലരും ഇന്ന് ഖബറിലാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഒരു മനുഷ്യ ജീവിതത്തിലെ ആദ്യത്തെ അധ്യാപനം അധ്യാപകൻ അവന്റെ ഉമ്മയാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യത്തെ മദ്രസ ഉമ്മയുടെ മടിത്തട്ടാണ്. നമ്മൾ പലതും പഠിച്ചത് അവിടെ നിന്നാണ്. പലതും അവർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഉമ്മ പഠിപ്പിച്ച ശീലം ജീവിതത്തിന്റെ അവസാനം വരെ ഉണ്ട് എന്നുള്ളതാണ്. ആ ഉമ്മ ഇന്ന് പ്രായം കൂടിയ ഉമ്മയായിരിക്കാം, അല്ലെങ്കിൽ ഖബറിലായിരിക്കാം. ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കട്ടെ. മരിച്ചുപോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഒരു ഉമ്മ പഠിപ്പിക്കുന്ന ശീലം ഉമ്മയുടെ വിദ്യാഭ്യാസ യോഗ്യതയെ കണക്കാക്കിയിട്ടല്ല. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു ഹദീസ് ഇമാം ജലാലുദ്ദീൻ സുയൂത്തിയുടെ ജാമിഉൽ ഹദീസിൽ കാണാം. ഹബീബ് പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇഫ്തഹു അലാ സുബിയാനിക്കും ലാ ഇലാഹ ഇല്ലല്ലാ, നിങ്ങളുടെ കൊച്ചുമക്കൾക്ക് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലിക്കൊടുക്കണേ എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. താരാട്ടിലായിരിക്കാം നമ്മൾ ആദ്യമായി ലാ ഇലാഹ ഇല്ലല്ലയെ ഇത്രയധികം ആസ്വാദ്യമായ രാഗത്തിൽ കേട്ടിട്ടുള്ളത്. അത് പഠിപ്പിച്ചതും പാടിച്ചതും ഉമ്മയാണ്. പിച്ച വെച്ച് നടക്കുന്ന കാലഘട്ടത്തിൽ, സംസാരം ആദ്യം തുടങ്ങുന്ന കാലഘട്ടത്തിൽ, പല്ല് മുളയ്ക്കുന്ന കാലഘട്ടത്തിൽ ആദ്യം ഇന്നത് പറയാനും ഒരാളെ ചൂണ്ടിയിട്ട് അയാളെ എന്ത് വിളിക്കണമെന്നും ഒക്കെ പഠിപ്പിച്ചത് നമ്മുടെ ഉമ്മയാണ്. പഠനവും പഠിപ്പിക്കലും നമ്മൾ ചിന്തിക്കുന്നോടത്ത് നാം കാണുന്ന ഏറ്റവും വലിയ അധ്യാപിക നമ്മുടെ ഉമ്മയാണ്. അള്ളാഹു നമ്മുടെ ഉമ്മമാർക്ക് കരുണ ചെയ്യട്ടെ. മിണ്ടി തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേൽ അമ്മിഞ്ഞ പാലോടൊപ്പം അമ്മ എന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി. ജീവിതത്തിൽ ആദ്യം ഉച്ചരിച്ച ചില വാക്കുകളിൽ നമ്മുടെ അധ്യാപികയെ, നമ്മുടെ ഗുരുനാഥനെ നമ്മൾ ആദ്യം വിളിച്ചു അമ്മ അല്ലെങ്കിൽ ഉമ്മ. അധ്യാപകന് ഒരു മഹത്വമുണ്ട്. സ്വാഭാവികമായും ഏതൊരു ഉമ്മയും ഏതൊരു വാപ്പയും ഒരു കുഞ്ഞിന്റെ ജീവിതത്തിലെ ആദ്യത്തെ അധ്യാപകരാണ്. ആ ഒരു പവിത്ര സങ്കല്പം മാതാവ് പിതാവ് എന്ന സ്ഥാനത്തോട് കൂടെ തന്നെ നമ്മൾ ചേർത്ത് വെക്കുകയാണ്. അള്ളാഹു ആ ഒരു ബോധം നമ്മളിൽ നിലനിർത്തട്ടെ. എത്ര പ്രാവശ്യം അവർക്ക് വേണ്ടി റബ്ബിർഹംഹുമാ കമാ റബ്ബയാനീ സഗീറ എന്ന് പ്രാർത്ഥിച്ചാലും മതിയാവില്ല എന്നുള്ളതാണ്. ഇനി അതെല്ലാം അവിടെ ഇരിക്കാം. നമ്മെ നല്ലത് പഠിപ്പിച്ചു തന്ന ഒരുപാട് ഗുരുനാഥന്മാരെ നമുക്ക് ഓർമ്മ വരുന്നുണ്ടാവും. നമ്മുടെ കൂട്ടത്തിൽ തന്നെ പലരും അധ്യാപക വേഷം ജീവിതത്തിൽ കൊണ്ടു നടന്നവരുണ്ടാകും, അധ്യാപകരായിരിക്കും. അധ്യാപകൻ എന്നുള്ളിടത്ത് മതം പോലും പരിഗണിക്കാതെ പരിശുദ്ധ ഇസ്ലാം വലിയ ബഹുമാനമാണ് തന്നിട്ടുള്ളത്. നമ്മുടെ മക്കളോട്
അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർ ഏത് ജാതിയാണേൽ പോലും നിറഞ്ഞ ബഹുമാനം കൊടുക്കണം എന്ന ഒരു ഉപദേശമായിരിക്കണം നാം ഓരോരുത്തരും നൽകേണ്ടത്. സ്വാഭാവികമാണ് കുട്ടികളുടെ വികൃതി സംഭാഷണങ്ങളിൽ അധ്യാപകരെ ഇരട്ടപ്പേര് വിളിക്കലും പരിഹസിക്കലും ഒക്കെ. അധ്യാപികയെ ചൂഷണം ചെയ്യുന്ന പരിഹസിക്കുന്ന അവസ്ഥയിലുള്ള ധാരാളം വീഡിയോകളും മറ്റുമൊക്കെയായി ഇന്നത്തെ ആവിഷ്കാര സ്വാതന്ത്ര്യം കുഞ്ഞു മനസ്സുകളിൽ മനുഷ്യ സംസ്കാരത്തിന് വിരുദ്ധമായ പലതും കുത്തിവെക്കുന്നുണ്ട്. അവിടെ ഇസ്ലാമിക സംസ്കാരം പഠിപ്പിക്കണം. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടുത്തെ അധ്യാപനത്തിൽ ഒരുപാട് പ്രാധാന്യത്തിൽ സംസാരിച്ചിട്ടുള്ള ഒരു വിഷയമാണ് ഗുരു ശിഷ്യ ബന്ധം എന്നുള്ളത്. ഒരു മനുഷ്യൻ നന്നാവാൻ ആ മനുഷ്യനെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരാൾ ഉണ്ടായേ പറ്റൂ. ആരും ആരുടെയും ഉപദേശമില്ലാതെ നന്നാവൽ ഇല്ല. ആർക്കും സ്വയം നന്നാവാൻ കഴിയില്ല. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും സയ്യിദുന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രിയ ശിഷ്യനാണ്. അല്ലമനി ജിബ്രീൽ എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നെ ജിബ്രീൽ പഠിപ്പിച്ചു, ജിബ്രീൽ എനിക്ക് പറഞ്ഞു തന്നു എന്ന് എത്ര വട്ടം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പഠനവും പഠിപ്പിക്കലും ഇല്ലാതെ ലോകത്ത് മനുഷ്യ ചരിത്രം കാണാനില്ല. സയ്യിദുന ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ തന്നെ മലക്കുകളുമായുള്ള സംഭാഷണം, അല്ലാഹുവിന്റെ സംഭാഷണം, ഇന്നി ജാഇലും ഫിൽ അർളി ഖലീഫ ഖാലു അതജ്അൽ ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫിഖു ദിമാ വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക. ആദം അലൈഹി സ്വലാത്തു വസ്സലാം എന്ന മനുഷ്യവർഗത്തിന്റെ പിതാവിനെ ഭൂമിയിലേക്ക് അയക്കുന്ന ചർച്ച നടക്കുമ്പോ മനുഷ്യവർഗത്തെ മോശമായി എന്ന അവസ്ഥയിൽ മലക്കുകൾ അവതരിപ്പിക്കുകയാണ്. അവിടെ മനുഷ്യൻ ഒരു ആലിമാണ്, മനുഷ്യൻ അറിവുള്ളവനാണ് എന്ന മേഖലയിലൂടെ ആദം നബിയെ അള്ളാഹു പരിചയപ്പെടുത്തുകയാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയുന്നിടത്താണല്ലോ മനുഷ്യ ചരിത്രത്തെ ആദ്യം നമ്മൾ കാണാം. ആ മനുഷ്യ ചരിത്രത്തിന്റെ ആദ്യ പാഠത്തിൽ തന്നെ അറിവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കഥകളാണ് നമുക്ക് കാണാനും കേൾക്കാനും പഠിക്കാനും ഉള്ളത്. അറിവ് പറഞ്ഞു കൊടുക്കുന്ന ആളുടെ മഹത്വം അങ്ങനെയാണ്. എന്നാൽ ഏറ്റവും വലിയ അറിവെന്താ? അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന അറിവാണ് ഏറ്റവും വലിയ അറിവ് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് അല്ലയാണ്, ഞാൻ ഇതിലൊന്നുമല്ല, എന്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും കഴിഞ്ഞത് ആ അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട, അതെന്റെ കഴിവ് കൊണ്ടല്ല. നിരന്തരമായ ഇലാഹി ചിന്തയിലേക്ക് എന്നെയും നിങ്ങളെയും കൊണ്ടുപോകുന്ന അറിവ് ഏതോ ആ അറിവാണ് ഏറ്റവും മഹത്തരമായ അറിവ്. ആ അറിവ് കൊണ്ടാണ് ഈ ലോകം തന്നെ നിലനിൽക്കുന്നത്. അങ്ങനത്തെ അറിവുള്ളവർ ഈ ഭൂമിയിൽ ഇല്ലെങ്കിൽ ഈ ഭൂമി ഇല്ലെന്ന് പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. സൂറത്ത് ത്വലാഖിന്റെ അവസാന ഭാഗത്ത് ആ ആയത്ത് നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു ആകാശങ്ങളെയും ഭൂമിയെയും പടച്ചത് തഅലമു അന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ. ഏഴ് ആകാശങ്ങളെയും ഏഴ് ഭൂമിയെയും അല്ലാഹു പടച്ചത് തഅലമു, നിങ്ങൾ അറിയാൻ വേണ്ടി, അറിവ് നേടാൻ വേണ്ടി. ഏതറിവ്? അന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ, അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന ഒരു അറിവുണ്ട്. ആ അറിവ് നിങ്ങൾ സ്വായത്തമാക്കാൻ വേണ്ടി അള്ളാഹനെ ബോധ്യപ്പെടുന്ന അറിവ് ഏതോ ആ അറിവാണ് ഏറ്റവും വലിയ അറിവ്. ആ അറിവ് പഠിപ്പിക്കുന്നത് സ്കൂളുകളിൽ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും ആ അറിവിന് വേണ്ടി മാത്രം തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള നമ്മുടെ പള്ളി ഓരങ്ങൾ, പള്ളിയോട് ചേർന്ന് പഴയ കാലം മുതലൊക്കെ കൊണ്ടു നടന്നിട്ടുള്ള ഓത്തുപള്ളികൾ, മദ്രസകൾ, ഇൽമിന്റെ മേഖലകൾ, അതെല്ലാം നേരത്തെ പറഞ്ഞ അറിവിന് ഇസ്ലാം കൊടുത്ത പൊതുമാനദണ്ഡത്തിൽ നിന്നും വളരെ മഹത്വമേറിയ പദവിയിൽ നിൽക്കുന്നു എന്ന് ചുരുക്കം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് അവന്റെ സൃഷ്ടികളിൽ അറിവ് ഉള്ള ആളെ ഒരുപാട് ആദരിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെയാണോ? അല്ല. അറിവുകളുള്ളവർക്ക് അള്ളാഹു വലിയ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അള്ളാഹനെ ബോധ്യപ്പെടുന്ന അറിവായിരിക്കണം ആ അറിവ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇനി കേട്ടോളൂ
ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസ്. ഇമാം ഫഖറുദ്ദീൻ റാസി സൂറത്തുൽ ബഖറയുടെ 31-ാമത്തെ ആയത്തിന്റെ വ്യാഖ്യാനം പറയുന്നോടത്ത് ഈ ഹദീസ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും ഈ ഹദീസ് പറഞ്ഞിട്ടുള്ളതാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഉഖ്ബിറുക്കും ബി അജ്വദിൽ അജ്വാദ്. ഹബീബായ നബി തങ്ങൾ ചോദിക്കുകയാ, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ദാനധർമ്മം ചെയ്യുന്നവൻ, ജനങ്ങളുടെ കൂട്ടത്തിൽ വലിയ ധർമ്മിഷ്ഠനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ധർമ്മിഷ്ഠൻ ഞാനാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വ അന അജ്വദു വുൽദി ആദം, ആദം സന്തതികളിൽ ഏറ്റവും വലിയ ധർമ്മിഷ്ഠൻ ഞാനാണ്. അത് ഒരുപാട് പണം കൊടുക്കൽ അല്ല ഇവിടെ ദാനധർമ്മം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. പണം കൊടുത്താൽ മാത്രമാണോ ദാനധർമ്മമാവാം? അല്ല, ദാനധർമ്മത്തിന് ഒരുപാട് വഴികൾ വേറെയുണ്ട്. ഏറ്റവും വലിയ ദാനധർമ്മം അറിവ് ദാനം ചെയ്യല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അറിവ് ദാനമാണ്, അറിവ് ദാനം ചെയ്യലാണ്. ഇനി കേട്ടോളൂ, എന്റെ ശേഷം പിന്നെ ഏറ്റവും വലിയ ധർമ്മിഷ്ഠൻ റജുലുൻ ആലിമുൻ, ഒരു പണ്ഡിതനായ മനുഷ്യനാണ്. യൂസിറു ഇൽമഹു, അവന്റെ ഇൽമിനെ അവൻ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഫയബഅസുല്ലാഹു യൗമൽ ഖിയാമത്തി ഉമ്മത്തൻ വഹിദ, ആ അറിവുള്ള മനുഷ്യൻ ഖിയാമത്ത് നാളിൽ റബ്ബിന്റെ കോടതിയിലേക്ക് വരുന്നത് ഒരു സമൂഹതുല്യനായ, ഒരു സമൂഹതുല്യൻ എന്ന പദവി ഉള്ള മഹാൻ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാമാണ്. ആ പദവിയിൽ ആ ഒരു ആലിമ് നാളെ മഹ്ശറിൽ വരാ. ആ ആലിമിനെ പ്രസവിച്ച ഉമ്മാക്ക്, ആ ആലിമിന് ജന്മം നൽകിയ വാപ്പാക്ക് അല്ലാഹു തആല ഈ ഇൽമിനോടുള്ള പരിഗണന കൊണ്ട് കിരീടം ചാർത്തി ആദരിക്കുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ മക്കളെ ഇൽമുള്ളവരാക്കണം. ആ കിരീടം നമുക്ക് കിട്ടണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു അത് നൽകട്ടെ. ചുരുക്കി പറഞ്ഞാൽ, ഇബ്രാഹിം നബിയെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്, ഇന്ന ഇബ്രാഹിമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫൻ വലം യകു മിനൽ മുശ്രിക്കീൻ. തീർച്ചയായും ഇബ്രാഹിം നബി ഒരു സമൂഹതുല്യനാണെന്ന് ഖുർആൻ. ഒരു സമൂഹത്തിന് ഒന്നിച്ചു കഴിയാത്ത കാര്യം ഇബ്രാഹിം നബിക്ക് ഒറ്റക്ക് കഴിഞ്ഞു. ഒരു സമൂഹം എന്ന് പറഞ്ഞാൽ ഉമ്മത്ത് എന്ന പ്രയോഗത്തിൽ ലക്ഷോപലക്ഷം ആളുകൾ ഉൾപ്പെടും. ലക്ഷോപലക്ഷം ആളുകൾക്ക് കഴിയാത്തത് ഇബ്രാഹിം നബിക്ക് ഒറ്റക്ക് കഴിഞ്ഞു. അത്രയും നന്മ ചെയ്ത മഹാനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ മഹാൻ ഉമ്മത്ത് എന്ന വിശേഷണം കൊണ്ട് ഖുർആൻ ഭാഷയുടെ അപ്പുറം കടന്ന് വർണ്ണിച്ച മഹാനാണ്. അതേ ഒരു പദവി എന്ന പോലെ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൽമ് പ്രചരിപ്പിച്ച ആലിമിനെ പറ്റി പറഞ്ഞു, ഒരു ആലിമ അങ്ങനെയാണ്. ഒരു ആലിമ അല്ലാഹുവിന്റെ കോടതിയിൽ വരുമ്പോൾ ഇബ്രാഹിം നബിയുടെ പദവിയായിരിക്കാം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അറിവിന് അത്രയും പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അറിവ് പഠിപ്പിക്കുന്നവർക്കും അത്രയും പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഇനി നോക്കൂ, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് സദസ്സുകൾ കണ്ടു. പരിശുദ്ധ മദീനത്തെ പള്ളിയിൽ രണ്ട് സദസ്സ് കണ്ടു. ഒരു വിഭാഗം സ്വഹാബികൾ ഒരു സദസ്സിൽ, ആദ്യത്തെ സദസ്സിൽ ഒരു വിഭാഗം സ്വഹാബികൾ ഇരുന്നു കൊണ്ട് ദുആ ചെയ്യുന്നു, ആമീൻ പറയുന്നു. നല്ലൊരു സദസ്സ്. രണ്ടാമത്തെ സദസ്സ് ഇൽമു പഠിക്കുന്ന സദസ്സ്. ഹബീബായ നബി തങ്ങൾ ഈ രണ്ട് സദസ്സും കണ്ടു. രണ്ട് സഭകളെ പരസ്പരം താരതമ്യം ചെയ്തപ്പോൾ ഏറ്റവും ഉത്കൃഷ്ടമായത് യഥാർത്ഥ അധ്യാപകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തെരഞ്ഞെടുക്കുകയും ചെയ്തു. ഒന്നുകൂടി പറയാം, ഇമാം ദാരിമി അവിടുത്തെ സുനനിൽ ഈ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. ഇബ്നു മാജാ അവിടുത്തെ സുനനിൽ രേഖപ്പെടുത്തുന്നു. ഖതീബ് തിബ്രീസി മിഷ്കാത്തിൽ രേഖപ്പെടുത്തുന്നു. രണ്ട് സഭകൾ, രണ്ട് സദസ്സുകൾ റസൂലുള്ള കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അതിൽ ഏറ്റവും ഉത്കൃഷ്ടമായ തന്നെ നബി തങ്ങൾ തെരഞ്ഞെടുത്തു. عن عبد الله بن عمرو رضي الله عنه ان رسول الله صلى الله عليه وسلم مر بمجلسين في مسجده. ഒരിക്കൽ ഹബീബായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം
മസ്ജിദുൻ നബവിയിൽ രണ്ട് സദസ് കണ്ടു. രണ്ടിന്റെയും അരികിലൂടെ റസൂൽ അങ്ങനെ നടന്നു പോയി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖാല, എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, കിലാഹുമാ അലാ ഖൈർ, ഇത് രണ്ടും നല്ല സദസ്സാണ്, ഖൈറായ സദസ്സാണ് ഈ രണ്ട് സദസ്സും. വഅഹദുഹുമാ അഫ്ളലു മിൻ സാഹിബിഹി, എന്നാൽ ഈ രണ്ടെണ്ണത്തിൽ ഒരെണ്ണം മറ്റതിനേക്കാൾ അഫ്ളലാണ്, ശ്രേഷ്ഠത കൂടുതലാണ്. അമ്മാ ഹഉലാഇ ഫയദുഊനല്ലാഹ വയുറഗിബൂന ഇലൈഹി, അതിൽ ഒരു സദസ്സുണ്ടല്ലോ അല്ലാഹുവിലേക്ക് മനസ്സിനെ കൊതിപ്പിക്കുന്ന ദുആഇന്റെ സദസ്സാണ്. ഫഇൻസാ ആഅതാഹും വഇൻസാ അമനഅഹും, ആ ദുആഇന്റെ സദസ്സിൽ അവർ ചോദിക്കുന്നത് അല്ലാഹു ഉദ്ദേശിച്ചാൽ ഒരു പക്ഷേ ഉത്തരമായി നൽകാം, ഒരു പക്ഷേ ഉത്തരം കിട്ടാതെയും വരാം. അതാണ് ആ സദസ്സ്, അത് അല്ലാഹുവിലേക്ക് അടുപ്പിക്കുന്ന സദസ്സാണ്. ശരി തന്നെ. എന്നാൽ ആ രണ്ടാമത്തെ മറ്റേ സദസ്സുണ്ടല്ലോ, ഇത് രണ്ടും റസൂലത്തെ കണ്ടിട്ടാ വന്ന് പറയുന്നത് സ്വഹാബിയോട്, സ്വഹാബികളോട് പറയാണ് ആ രണ്ടാമത്തെ സദസ്സ്, ഫയതഅല്ലമൂനൽ ഫിഖ്ഹ വൽ ഇൽമ, അവർ ഫിഖ് പഠിക്കുന്നു, ഇൽമ് പഠിക്കുന്നു, അങ്ങനത്തെ സദസ്സാണ് ആ രണ്ടാമത്തെ സദസ്സ്. എന്നാൽ വയുഅല്ലിമൂനൽ ജാഹില, വിവരമില്ലാത്ത ആളുകൾ അവിടെ നിന്ന് വിവരം പഠിച്ചു പോകുന്ന സദസ്സാണ് രണ്ടാമത്തെ സദസ്സ്. ഈ രണ്ട് സദസ്സിൽ ഈ രണ്ടാമത്തെ സദസ്സ് അറിവിന്റെ സദസ്സാണ്, അഫ്ളു, അതിനാണ് ശ്രേഷ്ഠത കൂടുതൽ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ഇന്നമാ ബുഇസ്തു മുഅല്ലിമ, ഞാൻ ഒരു അറിവ് പഠിപ്പിച്ചു കൊടുക്കുന്ന ആളായി നിയോഗിക്കപ്പെട്ട നബിയാ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതും പറഞ്ഞ സ്വഹാബികളോട് ഈ രണ്ട് സദസ്സിനെയും പറ്റി പറഞ്ഞിട്ട് സുമ്മ ജലസ ഫീഹിം, അറിവ് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സദസ്സിൽ റസൂലുള്ള പങ്കെടുത്തു. ദുആഇന്റെ മജ്‌ലിസിൽ ഹബീബായ നബി തങ്ങൾ പോയില്ല. ഈ രണ്ടെണ്ണം കണ്ടാൽ അറിവിന്റെ സദസ്സിനാണ് റസൂലുള്ള പ്രാധാന്യം കൊടുത്തത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ മിർഖാത്തിൽ കാണാം, മുല്ല അലിയിൻ അൽ ഖാരി തങ്ങൾ പറയുന്നുണ്ട്, ഹബീബായ നബി തങ്ങൾ ആ അറിവിന്റെ സദസ്സിൽ പങ്കെടുത്താൽ ആ സ്വഹാബികൾക്ക് അവിടെ ചർച്ച ചെയ്യുന്നതല്ലാത്ത വേറെ പുതിയ അറിവുകൾ പഠിക്കാൻ ഒരു അവസരമുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ള അവിടെ പോയിരുന്നത്. അവരിപ്പോ അവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അറിവ് കുറച്ചും കൂടി വിശാലമായിട്ട് പറയാൻ നബി തന്നെ ചെല്ലണം, അതുകൊണ്ട് അവിടെ പോയിരുന്നത്. അപ്പൊ അറിവ് ഹബീബായ നബി തങ്ങൾ അത്രയും ഇഷ്ടപ്പെട്ടിരുന്നു. അറിവ് പഠിക്കലും പഠിപ്പിക്കലും വലിയ പുണ്യമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മദ്രസയൊക്കെ ശവ്വാല് മാസത്തിൽ ആ തുറന്നു, സ്കൂളൊക്കെ തുറക്കാൻ പോകുന്നു. അറിവിന് പ്രാധാന്യം ഉണ്ട്. അറിവ് അല്ലാഹുവിലേക്ക് അടുക്കുന്ന അറിവായിരിക്കണം. ഐഷാ ബീവി പഠിപ്പിച്ചല്ലോ, ഹബീബായ നബി തങ്ങൾ പറഞ്ഞല്ലോ, എനിക്ക് ഒറ്റ ദിവസവും വന്നിട്ടില്ല, ഒരു ദിവസവും ഞാൻ ജീവിച്ചിട്ടില്ല, ഞാൻ അല്ലാഹുവോട് അവനിലേക്ക് അടുപ്പിക്കുന്ന അറിവ് ചോദിച്ചിട്ടല്ലാതെ. ഹബീബായ നബി തങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹുവിലേക്ക് അടുക്കുന്ന അറിവ് ചോദിച്ചുകൊണ്ടേ ഇരുന്നു. അല്ലാഹു നമുക്കും തരട്ടെ അല്ലാഹ് എന്ന തോന്നലുണ്ടാവാനുള്ള അറിവ്. ആ അറിവ് വേണം. ആ അറിവില്ലാതെ ജീവിച്ചിട്ട് കാര്യമില്ല. ആ അറിവ് പഠിപ്പിക്കുന്നവന് വലിയ മഹത്വമുണ്ട്. മഹാന്മാരുടെ ജീവിതത്തിൽ കാണാം, അവരെ അറിവ് പഠിപ്പിച്ച അധ്യാപകരെ, ഉസ്താദുമാരെ അവർ അത്രയും ബഹുമാനിച്ചിട്ടുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് വലിയ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കണക്ക് പഠിപ്പിച്ചു തന്ന, അക്ഷരം തെറ്റാതെ മലയാളം വായിക്കാൻ പഠിപ്പിച്ചു തന്ന ആ അധ്യാപകൻ, ആ ടീച്ചർ പ്രായമായി രോഗിയായി അവിടെ ഉണ്ടെന്ന് അറിഞ്ഞ ഒന്ന് സന്ദർശിക്കുന്നതൊക്കെ നല്ലതാ. ആ അലിഫ് പഠിപ്പിച്ച ആ പഴയ ഓത്തുമല്ലാക്ക അവിടെ ഉണ്ടെന്ന് അറിഞ്ഞ ഒന്ന് പോകല് നല്ലതാ. കാരണം നമ്മുടെ രക്തബന്ധം പോലെ ഒരു ബന്ധമാണത്. അതിന് നമ്മൾ ഒരു പരിഗണന കൊടുക്കണം. നമ്മൾ അങ്ങനെ അതിനെ പരിഗണിക്കുന്നു എന്ന് കണ്ടാൽ നമ്മുടെ മക്കൾ അത് ശീലിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇന്നാൽ ഇന്ന കാലഘട്ടത്തിൽ ഇന്ന കലാലയത്തിൽ പഠിച്ചിറങ്ങിയവർ എന്ന് പറഞ്ഞിട്ട് വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട്. അതൊക്കെ നല്ലതാണ്. കൂട്ടത്തിൽ പഠിപ്പിച്ച അധ്യാപകരെയും മറക്കാവതല്ല. അള്ളാഹുവിന്റെ ദീൻ അത്രയും പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഗുരുനാഥന് വേണ്ടി ദുആ ചെയ്യുമായിരുന്നു മഹാനായ അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുനാഥൻ മഹാനായ ഇമാം അഷ്-ശാഫിഈ റളിയല്ലാഹു അൻഹു. മഹാനായ ഇമാം ഗസ്സാലി അവിടുത്തെ ഇഹ്യാഇൽ സംഭവം പറയുന്നതായി കാണാം. മഹാനായ അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പറയുന്നു, മാ സല്ലൈതു സലാത്തൻ മുൻദു 40 സനാ,
40 കൊല്ലം ഞാൻ നിസ്കരിച്ചപ്പോ ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറയാ, 40 കൊല്ലം ഞാൻ നിസ്കരിച്ചപ്പോൾ എന്റെ പ്രിയ ഗുരുനാഥനായ ഷാഫിഈ ഇമാമിന് റളിയല്ലാഹു അൻഹു മഹാനവരുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ 40 കൊല്ലവും നിസ്കാര ശേഷം ദുആ ചെയ്തു. 40 കൊല്ലം ഒറ്റ വഖത്തിലും മുടങ്ങിയിട്ടില്ല. എന്റെ പ്രിയ ഗുരുനാഥൻ ഇമാമിന് ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന് 40 കൊല്ലവും ഞാൻ ദുആ ചെയ്തു. വലിക്കിറത്തി ദുആഇഹി, അപ്പൊ 40 കൊല്ലം ദുആരക്കുന്ന ഈ സ്വഭാവം മക്കള് കണ്ടിട്ടുണ്ട്. മഹാനവരുടെ മകൻ ഒരിക്കൽ ഇത് കണ്ടു. വാപ്പങ്ങനെ നിരന്തരമായി ദുആ ചെയ്യുന്നു. കാലം കുറയായി ഇമാമുൽ ഷാഫിഈ എന്ന മഹാനായ ഉസ്താദിന് വേണ്ടിയിട്ട് അഹമ്മദ് ഇബ്നു ഹംബൽ ദുആരക്കുന്നു. വലിക്കിറത്തി ദുആഇഹി ലഹു ഖാല ലഹു ഇബ്നുഹു, വാപ്പങ്ങനെ ഉസ്താദിന് വേണ്ടി ദുആരക്കുന്നു. ഉസ്താദ് വലിയ മഹാനാന്നറിയാം, ഇമാം ഷാഫിഈ അല്ലേ. അപ്പൊ മകൻ ചോദിച്ചു വാപ്പയോട്, വാപ്പായും വലിയ മഹാനാണ്, അഹമ്മദ് ഇബ്നു ഹംബൽ എന്ന മഹാനായ ലോകം കണ്ട പണ്ഡിതനല്ലേ. മകൻ ചോദിച്ചു വാപ്പാ, അയ്യു റജുലിൻ കാന ഷാഫിഈ തദുഉ ലഹു കാന ഷാഫിഈ തദുഉ ലഹു കുല്ല ഹാദദ് ദുആ, വാപ്പാ അങ്ങ് ഒരുപാട് ദുആരക്കുന്നുണ്ടല്ലോ അങ്ങയുടെ ഉസ്താദായ ഷാഫിഈ ഇമാമിന് വേണ്ടിയിട്ട്, അങ്ങൊന്ന് പറയുമോ? പ്രിയപ്പെട്ട ഉസ്താദ് മഹാനായ ഗുരുനാഥൻ ഇമാമുൽ ഷാഫിഈ റളിയല്ലാഹുനു ഏത് തരത്തിലുള്ള മനുഷ്യനായിരുന്നു വാപ്പാ? തന്റെ ഗുരുനാഥന്റെ മഹത്വം പ്രിയ ശിഷ്യൻ അറിഞ്ഞത് മകനോട് പറയാ. മകൻ അത്ഭുതപ്പെട്ടു പോകുന്നു. വാപ്പ മകനോട് പറഞ്ഞു, മോനെ ഇമാം ഷാഫിഈ ആരായിരുന്നെന്നറിയുമോ? ഈ ഭൂമിക്ക് സൂര്യനെ എത്ര ആവശ്യമുണ്ടോ അതുപോലെയായിരുന്നു. സർവലോകത്തും സർവകാലഘട്ടത്തിലും സർവജനങ്ങളിലും ഇമാമുൽ ഷാഫിഈയുടെ ആവശ്യം അത്രയും ഉണ്ടായിരുന്നു. മുഅ്മിനീങ്ങളായ നമ്മൾക്ക് ആവശ്യമുണ്ടായിട്ടുണ്ട്. നാം കാണുന്ന ഒരുപാട് ജീവിത ചിട്ടകളും ഇസ്ലാമിക കർമ്മശാസ്ത്രവും പരിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നമുക്ക് ക്രോഡീകരിച്ചു തന്ന മഹാനാണ് ഇമാമുൽ ഷാഫിഈ. നമ്മുടെ നിസ്കാരത്തിന്റെ ഇന്ന് കാണുന്നതായ രീതിയെ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും സ്വഹാബത്തിന്റെ ഇജ്മാഇൽ നിന്നും മഹാനവരുകൾ ക്രോഡീകരിച്ച രൂപമാണ് ഇന്ന് നമ്മൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നത്. അതാണ് അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ പറഞ്ഞത്, ഈ ഭൂമിയിൽ സൂര്യപ്രകാശം എത്ര ആവശ്യമുണ്ടോ അത്ര കണ്ട് പരിഗണിക്കപ്പെടേണ്ട ആളാണ് മനുഷ്യ ജീവിതത്തിൽ ഇമാമുൽ ഷാഫിഈ. ഒന്നുകൂടി പറഞ്ഞു, വക്കൽ ആഫിയത്തിൽ ഇന്നാസ്, ജനങ്ങൾക്ക് ശരീരത്തിന് ആഫിയത്തിന് എത്ര പ്രാധാന്യമുണ്ടോ, ഒരാളുടെ ശരീരത്തിൽ ആഫിയത്തിന് എത്ര പ്രാധാന്യമുണ്ടോ അതേ പ്രാധാന്യമാ മനുഷ്യ ജീവിതത്തിൽ ഇമാമുൽ ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന് ഉള്ളത്. അപ്പൊ അങ്ങനെയുള്ളൊരു മഹാന് വേണ്ടിയിട്ട് ഞാൻ ദ്വാരക്കണ്ട മോനെ, തീർച്ചയായിട്ടും എന്റെ പ്രിയ ഗുരുനാഥൻ അങ്ങനത്തെ ഒരു മഹാനാണ്. ഭൂമിയിൽ മനുഷ്യർക്ക് സൂര്യപ്രകാശം വേണമെന്ന വിഷയത്തിൽ ആർക്കെങ്കിലും തർക്കമുണ്ടോ? ഇല്ല വാപ്പ. അതുപോലെ ശരീരത്തിൽ, മനുഷ്യ ശരീരത്തിൽ ആഫിയത്ത് വേണം, അത് നിർബന്ധമാണ്, ഈ വിഷയത്തിൽ ജനങ്ങളിൽ തർക്കമുണ്ടോ? ഇല്ല. എന്ന പോലെയാ ഇമാമുൽ ഷാഫിഈ ഈ സമുദായത്തിന് വേണം, അത്രയും വലിയ മഹാനാണെന്ന് അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങള് തന്റെ മകനോട് പറഞ്ഞതായി ഇമാം ഗസ്സാലി അവിടുത്തെ ഇഹ്യായിൽ രേഖപ്പെടുത്തുന്നു. ലോകത്ത് അധ്യാപനങ്ങൾ അത്രയും നന്നായി നടന്നു. വിവരമില്ലാത്തവരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ, അവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാൻ ഞാൻ പറയട്ടെ. നമ്മളിൽ എഴുത്തും വായനയും അറിയാവുന്ന സഹോദരിമാർ, നമ്മളിൽ അത്യാവശ്യം സംസാരിക്കാൻ കഴിയുന്ന സഹോദരിമാർ, ഇന്ന് കാണുന്ന മീഡിയകൾ പലതും ഉപയോഗപ്പെടുത്തിയാൽ നിങ്ങൾക്കിടയിൽ തന്നെ അതിൻ്റെതായ ഒരു പഠനവേദി ഉണ്ടാക്കാൻ കഴിയും. എനിക്കറിയാവുന്ന എത്രയോ ആളുകൾ അവർ ഉപയോഗപ്പെടുത്തുന്ന യൂട്യൂബിലെ ക്ലാസ്സുകളും മറ്റും ചെറിയ ചെറിയ പരിഭാഷ കിതാബുകൾ വാങ്ങിയിട്ട് അത് എഴുതിയെടുത്തിട്ട് സഹോദരിമാർ കൂടിയിട്ട് ഒരു വീട്ടിലിരിക്കും. എന്നിട്ട് ഒരു സഹോദരി അതിൽ ക്ലാസ് എടുക്കും. ഉമ്മ പഠിക്ക്, മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക.
അറിവിന് വേണ്ടി നമുക്ക് ജീവിതത്തിൽ ഒരു സമയം കണ്ടെത്തുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. നമ്മൾ മരിച്ചാൽ നമുക്കത് കൊണ്ട് വലിയ ഗുണമാ. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാ പഠിപ്പിച്ചത്. അറിവ് എല്ലാവർക്കും ഒരുപോലെയല്ല. എന്ന് ഖുർആൻ എത്ര അറിവുണ്ടെന്ന് പറഞ്ഞാലും അവനറിയാത്തൊരു കാര്യം ഉണ്ടാവും. അത് അവൻ്റെ അത്ര അറിവില്ലാത്ത ആൾക്ക് അതറിയാം. അതാ ലോകത്തിൻ്റെ രീതി. അതാ എല്ലാ അറിവും ഒരാളുടെ കയ്യിലില്ല. അയാൾക്കറിയാത്ത പലതും ഉണ്ടാവും. അത് അയാളോളം അറിവില്ലാത്ത ഒരു സാധാരണക്കാരനായിരിക്കും അതേക്കുറിച്ച് അറിയാം. ഇപ്പൊ മഴ വരുന്നു, വെയിൽ വരുന്നു, കൃഷി ഇറക്കേണ്ട ഒരു സമയം, അതേക്കുറിച്ച് ഒരു കർഷകനുള്ള അറിവ് ഒരു ISR-ഉണ്ടായിക്കൊള്ളുന്നില്ല. അറിവുകൾ നമ്മൾ സ്വായത്തമാക്കണം. അതിനുള്ള മേഖലകൾ എഴുത്തും വായനയും അറിയുന്നവർ അത് എഴുതി വെക്കാം, എന്നിട്ട് മറ്റുള്ളവർക്ക് പ്രചരിപ്പിക്കാം. അപ്പൊ നമ്മൾ ഒരു അധ്യാപികയുടെ സ്ഥാനത്തേക്ക് കടന്നു വരും. ഒരാഴ്ച കൊണ്ട് ഒരു വിഷയം ഉണ്ടാക്കാം, ആ വിഷയത്തിലേക്ക് എന്തൊക്കെ ചേർക്കാം. എന്നിട്ട് ഉദാഹരണം ഉദാഹരണം സുജൂദിന്റെ മഹത്വം എന്തൊക്കെയാ, ഒരു 10 പോയിന്റ് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അത് നമുക്കൊരു സദസ് വിളിച്ചു കൂട്ടി അതിലിരുത്തി പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞാൽ അത് വലിയ ഖൈറാ. ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചല്ലോ, മുഅല്ലിമുൽ ഖൈരി ഇദാ മാതാ ബക്കാലഹി തൈറു സമാഇ വദവാബുൽ അർളി വഹീതാനുൽ ബുഹൂർ. ഇമാം റാസി അൽ ബഖറയുടെ വ്യാഖ്യാനത്തിൽ ഹദീസ് പറയുന്നുണ്ട്, ജനങ്ങൾക്ക് നല്ല കാര്യം പറഞ്ഞു കൊടുക്കുന്ന ആള് മരിച്ചാൽ, ജനങ്ങൾക്ക് ഖൈറായ കാര്യം പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരാൾ മരിച്ചാൽ അയാൾ വലിയ പണ്ഡിതനാവണമെന്നില്ല. അങ്ങനെ മരിച്ച ആൾക്ക് വേണ്ടിയിട്ട് അവന്റെ വിയോഗത്തിൽ ആകാശത്തിലൂടെ പറന്നു നടക്കുന്ന പക്ഷിപ്പറവുകൾ അള്ളാഹുവിന്റെ മുന്നിൽ ഷഫാഅത്തിനായി കരയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഭൂമിയിലുള്ള സർവജീവജാലങ്ങളും ജനങ്ങൾക്ക് നല്ലത് പഠിപ്പിച്ചു കൊടുത്ത ആൾക്ക് വേണ്ടി കരയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. വഹീതാനുൽ ബുഹൂർ, പരന്നു കിടക്കുന്ന സമുദ്രത്തിന്റെ ആഴങ്ങളിലുള്ള കോടിക്കണക്കിന് വരുന്ന മത്സ്യങ്ങൾ ഈ മനുഷ്യന് വേണ്ടി അള്ളാഹുവോട് കരയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അറിവ് പഠിപ്പിച്ചു കൊടുക്കാൻ ഈ ചാവക്കാട് ഭാഗത്തൊക്കെ അങ്ങനെ പല സഹോദരിമാരും ഉള്ളതായി അറിഞ്ഞിട്ടുണ്ട്. അവരുടേതായ കുടുംബ സദസ്സുകൾ, വാട്സാപ്പ് ക്ലാസ്സുകൾ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം. യോഗ്യമായ രീതിയിൽ, അർഹമായ രീതിയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതല്ല പഠിപ്പിക്കേണ്ടത്. നമ്മൾ വ്യക്തമായി പഠിക്കണം. അതിനെപ്പറ്റി ഒരു പണ്ഡിതോചിതമായ ഒരു പഠനം നടത്തിയിട്ട് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാം. നമുക്കും ഈ പദവി കിട്ടും, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഏതായാലും ഹബീബിന്റെ കാലഘട്ടത്തിൽ ഒരു സംഭവം ഉണ്ടായി. ഒരു സ്വഹാബി അറിവില്ലാത്ത കാര്യം റസൂലുള്ള പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആ സ്വഹാബി ഹബീബിന്റെ കൂടെ നിസ്കരിക്കുകയാണ്. മറ്റാരുമല്ല, സ്വഹാബി മഹാനായ മുആവിയത്ത് ബിനുൽ ഹക്കമിനുൽ സുലമീ റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സ്വഹാബി. ഇസ്ലാമിലേക്ക് വന്നതിന്റെ തൊട്ടടുത്ത ദിവസം ഒരാൾ മുസ്ലിമായി വന്നാൽ ദീനിയായ കാര്യങ്ങളൊന്നും കൂടുതൽ അറിയില്ലല്ലോ. ഒരു പുതു ഇസ്ലാമിക്ക് അറിവിൽ പരിമിതമായ കാര്യങ്ങളാ ഉള്ളത്. ദീനിന്റെ എല്ലാ കാര്യവും അവൻ പതുക്കെ പതുക്കെ പഠിക്കും. ഈ അടുത്ത ദിവസം കലിമ ചൊല്ലി മുസ്ലിമായ ആളാണ് മഹാനായ മുആവിയത്ത് ബിനുൽ ഹക്കമിനുൽ സലമീ റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സ്വഹാബി ഹബീബിന്റെ കൂടെ ഒരിക്കൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജമാഅത്തായി നിസ്കരിക്കുമ്പോ ഏതോ ഒരാളാ ജമാഅത്ത് നിസ്കാരത്തിൽ തുമ്മി, ജമാഅത്തായി നിസ്കരിക്കുന്ന സഫിൽ ഏതോ ഒരാളൊന്ന് തുമ്മി. ഈ സ്വഹാബി പഠിച്ചിരുന്നു, ഒരാൾ തുമ്മി കഴിഞ്ഞ് എന്തു പറയണം? അൽഹംദുലില്ലാ, മൂപ്പര് പറഞ്ഞോ ഇല്ല എന്നുള്ളൊന്നും കേട്ടില്ല. പക്ഷെ എന്റെ ഉത്തരവാദിത്തം ഇർഹമുക്കല്ലാ എന്ന് പറയല. സുഹൈബ് എന്ത് ചെയ്തു? ഇർഹമുക്കല്ലാ എന്ന് ഉറക്കെ പറഞ്ഞു, ഉറക്കെ പറഞ്ഞു, ഇർഹമുക്കല്ലാ എന്ന് ഉറക്കെ പറഞ്ഞു. നിസ്കാരം കഴിഞ്ഞു. നിസ്കാരം കഴിഞ്ഞപ്പോ എല്ലാവരും കൂടി എന്റെ മുഖത്തേക്ക് എന്റെ മുഖത്തേക്ക് ഇങ്ങനെ എല്ലാവരും തുറിച്ചു നോക്കാം. എന്റെ മുഖത്തേക്ക് ഫറമാനിൽ ഖൗമു ബിയബ്സാരിഹിം, ആരെയും ഉറക്ക
എറഹമുക്കുള്ള പറഞ്ഞു തരാൻ വേണ്ടി എല്ലാരും തുറച്ചു നോക്കാം. ഉമർ റളിയല്ലാഹുവൊക്കെ ഈ തുറച്ചു നോക്കുന്നു, അങ്ങനെ നോട്ടങ്ങ് നോക്കിപ്പോയി സ്വഹാബി. എന്താ ഇതിപ്പോ ഇങ്ങനെയല്ലേ പറയണ്ടേ, ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയാ? എറഹമുക്കുള്ള തന്നെയാ ഞാൻ പറഞ്ഞത്. ആ അപ്പോഴുണ്ടാ തുമ്മിയാള് പിന്നെയും തുമ്മി. അപ്പൊ ഈ സ്വഹാബി ഒന്ന് നോക്കിയാൽ ഉറക്കെ പറഞ്ഞു, എറഹമുക്കുള്ളന്ന് ഉറക്കെ പറഞ്ഞു. രണ്ടാമത് പറഞ്ഞ് നിസ്കാരത്തിൽ അല്ല, ആദ്യം പറഞ്ഞ് നിസ്കാരത്തിൽ. അപ്പോഴുണ്ട് എല്ലാവരും അവരുടെ തുടയിൽ അത്തഹിയാത്തിന്റെ ഇരുത്തായിരിക്കുമല്ലോ നിസ്കാരം കഴിഞ്ഞ സലാം വീട്ടായിരിക്കുന്നത്. തുടയിൽ ഇങ്ങനെ അടിച്ചു, തുടയിലടിച്ചിട്ട് പിന്നെ രൂക്ഷമായി നോക്കി സ്വഹാബി പറയാ, ഞാൻ മിണ്ടിയില്ല. എന്തേ, ഞാൻ ഇന്നലെ മിഞ്ഞാൻ നോക്കി ഇരുന്ന് കേട്ട് പഠിച്ചത്, ഞാൻ ഒരാഴ്ചയായിട്ടുള്ള ഇസ്ലാമിന് വന്നിട്ട് ഞാൻ ഈ തുമ്മിയോടുത്ത് ഇറഹമുക്കള്ള പറയണെന്ന് പഠിച്ച ആളാ. ഞാൻ പഠിച്ചത് പറഞ്ഞു, ഇപ്പൊ എന്നെന്തിനെല്ലാരും നോക്കണേ. അങ്ങനെ നോട്ടൊക്കെ കഴിഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ മഹാനായ സ്വഹാബി പറയാണ്, ഹബീബായ നബിതങ്ങൾ നിസ്കാരത്തിന്റെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് ദുആയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് എന്റെ നേരെ തിരിഞ്ഞു. എല്ലാവരും അവിടെ തന്നെ ഇരിക്കുകയാണ്. ഹബീബായ നബിതങ്ങൾ മഹാനവർകൾ പറയാ, ജനങ്ങൾക്ക് അറിവ് പറഞ്ഞു കൊടുക്കുന്ന ഒരു അധ്യാപകനെ അതിന് മുമ്പും ഞാൻ ഇതുപോലെ കണ്ടിട്ടില്ല, അതിന് ശേഷവും കണ്ടിട്ടില്ല. ഹബീബായ നബിയെ പോലെ അങ്ങനത്തെ ഒരാളെ ഞാൻ വേറെ കണ്ടിട്ടില്ല. റസൂലുള്ള എന്റെ നേരെ തിരിഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടോ ഫവല്ലാഹി മാ ഖഹറനീ, എന്നെ ഒന്നും പറഞ്ഞില്ല, എന്റെ നേരെ തുറച്ചു നോക്കിയില്ല. സ്വഹാബികൾ എന്നെ തുറച്ചു നോക്കിയപ്പോൾ എന്റെ ഹബീബ് എന്നെ തുറച്ചു നോക്കിയില്ല. വലാ ലർബനി, എന്നെ തല്ലിയില്ല. വലാ ശതമനി, എന്നെ ചീത്ത പറഞ്ഞില്ല. ഹബീബായ നബിതങ്ങളുടെ സ്നേഹം സ്വഹാബിയുടെ ഹൃദയം കവർന്ന അധ്യാപകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, മോനെ ഇന്ന ഹാദിഹി സ്വലാത ലാ യുസ്ലിഹു ഫീഹാ ശൈഉൻ മിൻ കലാമിൻ നാസ്. സാധാരണ നമ്മൾ പുറത്ത് വർത്തമാനം പറയുമ്പോൾ പറയുന്ന പോലെ നിസ്കാരത്തിന്റെ അകത്ത് ഇങ്ങനെ നീ പറയല്ല മോനെ. സയ്യിദുനാ റസൂലുള്ളാഹി, നിസ്കാരത്തെ അങ്ങനെ ഒരു സാധാരണ അവസ്ഥ പോലെ കാണല്ലേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ ഞാൻ പറഞ്ഞു, നബിയേ യാ റസൂലല്ലാ ഇന്നീ ഹദീസ് വഹദിം ബിജാഹിലിയ, ജാഹിലിയ കാലഘട്ടത്തിന്റെ തത്വസംഹിതകൾ അനുസരിച്ച് ജീവിച്ച ഞാൻ ഈ അടുത്ത ദിവസമാ ഇസ്ലാമിലേക്ക് വന്നത്. നബിയേ ഇന്ന മിന്നാ റിജാലയ്തുൽ കുഹാൻ, ഇത്രയും പറഞ്ഞു തന്ന സ്ഥിതിക്ക് ഞാൻ അങ്ങയോടൊരു സംശയം കൂടി ചോദിക്കട്ടെ നബിയേ. സ്വഹാബിക്ക് ഇഷ്ടമായി റസൂലുള്ളാ ആ ഒരു ഇടപഴക്കം, എനിക്ക് സന്തോഷമായി. ഇങ്ങനൊന്ന് നിസ്കാരത്തിൽ പറയരുത് കേട്ടോ. ആ ഞാൻ ഇപ്പൊ അടുത്ത ദിവസം ഇസ്ലാമിൽ വന്ന ആളല്ലേ നബിയെ, എനിക്ക് ഇത്ര അറിയൂ. ആ നബിയെ എനിക്കൊരു സംശയമുണ്ട്. എന്താ മോനെ? ഇപ്പൊ ഞാൻ ഈ അടുത്ത് ഇസ്ലാമിൽ വന്ന പോലെ തന്നെ എന്റെ കൂടെ ഇസ്ലാമിൽ വന്ന കുറച്ച് ആളുകളുണ്ട്. വാ, അവരൊക്കെ പണ്ട് ജ്യോത്സ്യന്മാരെ കാണാൻ പോകുമായിരുന്നു. പണ്ടൊക്കെ അവർ ജ്യോത്സ്യന്മാരെ കാണാൻ പോകുമായിരുന്നു. ഇപ്പോഴും അവർ ഇസ്ലാമിൽ വന്നിട്ട് പോകണ്ടല്ലോ നബിയെ എന്ന് പറഞ്ഞു. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, അടുത്ത കാലത്ത് ഇസ്ലാമിൽ വന്ന സ്വഹാബിയോട് പറഞ്ഞു, ഫലാത്തിഹിം, മോനെ നീ പോവല്ലേ ജ്യോത്സ്യന്റെ സമീപത്തേക്ക്, നിങ്ങൾ ആരും പോവല്ലേ. സയ്യിദുനാ റസൂലുള്ളാഹി, ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഈ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചെന്നെന്താണ്, അറിവില്ലാത്ത കാര്യം പറഞ്ഞു കൊടുത്തപ്പോഴേക്കും ആ പറഞ്ഞു കൊടുത്ത പുണ്യനബി എന്ന മഹാനായ അധ്യാപകനോട് ഹൃദയം കവർന്ന തിരു സ്നേഹം തോന്നി മഹാനായ സ്വഹാബിക്ക്. വലിയൊരു മാതൃകയല്ലേ ഇത്? ഞാൻ പറയട്ടെ, നമ്മുടെ മക്കളെ എന്തെങ്കിലും അബദ്ധം കാണിക്കുമ്പോ അവരുടെ അറിവ് കേടുകൊണ്ട് നമ്മളൊരൊറ്റ ഒച്ച ഭയങ്കര ശബ്ദം, അതോടുകൂടെ ആ കുട്ടിയാണ് പേടിച്ച് വിറങ്ങിരിക്കും. നമ്മളൊക്കെ മക്കളെ ശകാരിക്കുന്നോടത്തും ഒരു അധ്യാപകന്റെ റോള് നമ്മൾ എടുത്തിരിക്കണം, അതിന്റെ ഒരു മനഃശാസ്ത്രം പഠിച്ചിരിക്കണം. കുട്ടികളെ ചീത്ത പറയുന്നോടത്ത് അതിന്റെ അറ്റം വരെ നമ്മൾ പറയും. അവസാനം എന്തെങ്കിലും ഒരു ഷെയ്ത്താൻ എന്നുള്ള വർത്തമാനം പറയാണ്ട് ഏതെങ്കിലും മക്കൾ ആരെങ്കിലും വളർത്തിയിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ചു.
ഷെയ്ത്താൻ എന്നുള്ളൊന്നും ഇപ്പൊ പറയണല്ലോ, അതിന്റെ വലുതൊക്കെ ആയിരിക്കും പറയാം. ശരിക്കും ഈ ഷെയ്ത്താനെ എന്നൊരു കുട്ടിയെ വിളിക്കല് ശപിക്കല, കാരണം ഷെയ്ത്താൻ എന്ന വാക്ക് ശപിക്കപ്പെട്ടവനാ. ശപിക്കപ്പെട്ടവനെ എന്ന് വിളിക്കാം, അതൊരു ശാപ. മക്കളെ ശപിക്കാൻ പാടില്ല. മക്കളെ ശപിച്ചാൽ മക്കളെ അത് ബാധിക്കാണ്. ശാപം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എതിരെ അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു, സ്വന്തം ശരീരത്തെ ശപിക്കല്ലേ, ശരീരത്തിനെതിരെ ദുആരക്കല്ലേ, സ്വന്തം സമ്പത്തിനെതിരെ ദുആരക്കല്ലേ, സ്വന്തം മക്കൾക്കെതിരെ ദുആരക്കല്ലേ. ലാ തുവാഫിഖൂ മിനല്ലാഹി സാഅ, അള്ളാഹു ഒരു സമയം വെച്ചിട്ടുണ്ട്, ആ സമയത്തോടെങ്ങാനും നിങ്ങൾ ഈ ശപിച്ചു പറയുന്നത്, നിങ്ങൾ ദുഷിച്ചു പറയുന്നതെങ്ങാനും യോജിച്ചു പോയാൽ മലക്ക് ആമീൻ പറയും, അത് ശാപമായി ഭവിക്കും. പ്രത്യേകിച്ച് അധ്യാപകന്റെ സ്ഥാനത്തിരിക്കുന്ന പെറ്റ ഉമ്മ പറഞ്ഞാൽ എത്ര വലിയ പദവിയിലാണ് നിൽക്കുന്നത്, പെട്ടെന്നത് ഫലിക്കാം. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ കുട്ടികളെ ശകാരിക്കുന്നതോടത്തൊക്കെ ഒരു അധ്യാപകന്റെ മനഃശാസ്ത്രപരമായ സമീപനമൊക്കെ കുറച്ചൊക്കെ നമ്മൾ പാലിച്ചിരിക്കണം. അവരുടെ മുന്നിൽ ഒരു യോഗ്യത നമുക്ക് ഉണ്ടാക്കിയെടുക്കണം അവരെ ഉപദേശിക്കാൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹബീബായ നബി തങ്ങളുടെ അടുക്കൽ ഒരു സ്വഹാബി വന്നു, ഹബീബായ നബി തങ്ങളുടെ അടുക്കൽ സ്വഹാബി വന്നു. സ്വഹീഹുൽ ബുഖാരി ഈ ഹദീസ് രേഖപ്പെടുത്തുന്നതായി കാണാം. ആരാണ് ആ സ്വഹാബി എന്നറിയുമോ? അല്ലാഹുവിന്റെ ഹബീബിന്റെ ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത മഹാനായ അബൂ ഹുറൈറാ റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സ്വഹാബി വന്നു, എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാ ഇന്നീ അസ്മഉ മിൻക ഹദീസൻ കസീറാ. നബിയെ, അങ്ങ് പറയുന്ന ഒരുപാട് ഹദീസുകൾ ഞാൻ കേൾക്കുന്നുണ്ട് നബിയെ. കേൾക്കുന്നത് മനസ്സിലിരിക്കുന്നില്ല, മറന്നു പോവാണ് നബിയേ. പഠിച്ചത് ഓർമ്മയിലില്ല എന്ന് പറഞ്ഞ വിദ്യാർത്ഥിയാണ് അബൂ ഹുറൈറാ റളിയല്ലാഹു അൻഹു. റസൂലുള്ള പറഞ്ഞത് വിഷമിക്കണ്ട, സ്വാന്തനപ്പെടുത്തി. ആ ഹബീബായ നബി തങ്ങൾ സ്വഹാബിയെ സന്തോഷിപ്പിച്ചു വിട്ടു. അവിടുത്തെ നുബുവത്തിന്റെ ഇടപെടൽ ഉണ്ടാവുന്നു, അവിടുത്തെ മുഅ്ജിസത്തിന്റെ ഇടപെടൽ ഉണ്ടാവുന്നു. ഹബീബ് പറഞ്ഞു, അബൂ ഹുറൈറാ മോനെ, നീ ഉപയോഗിച്ചിരിക്കുന്ന നിന്റെ ഉത്തിരിയം, നിന്റെ തലയിൽ ധരിച്ചിരിക്കുന്ന തലപ്പാവിന്റെ ഷാള് ഒന്ന് അഴിച്ചേ മോനെ. അബൂ ഹുറൈറാ തങ്ങൾ തലപ്പാവ് അഴിച്ചു. റസൂലുള്ള പറഞ്ഞതൊന്ന് വിരിച്ചിടു മോനെ. മഹാനവറുകൾ, ഞാൻ എന്റെ തലപ്പാവിന്റെ തട്ടനങ്ങ് വിരിച്ചു വച്ചു. ഹബീബായ നബി തങ്ങൾ ശൂന്യതയിൽ നിന്നും എന്തോ ഒന്ന് കോരിയെടുക്കുന്ന പോലെ കോരിയെടുത്തു. കോരിയെടുത്തിട്ട് അതിലേക്ക് നിക്ഷേപിച്ചിട്ട് ആ തട്ടനങ്ങനെ കൂട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഏ, ഇതിന്റെ അകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്, നീ അങ്ങ് കൂട്ടിപ്പിടിച്ചോ എന്ന് പറഞ്ഞു. സയ്യിദുനാ റസൂലുള്ളാഹി, ഇങ്ങനെ തുണി വിരിച്ചിട്ട് ഇതിലേക്ക് ഇങ്ങനെ പിടിച്ചു, എന്തോ ഇടും പോലെ കാണിച്ചു. ഒന്ന് സമാധാനിപ്പിച്ചതാ, അതിലുണ്ട്, കൂട്ടിപ്പിടിച്ചോ, ഇനി നീ മറക്കൂല. മുഹമ്മദ് മുസ്തഫ അവിടുത്തെ മുഅ്ജിസത്താണത്, തുണിയിലൊന്നുമില്ല, വെറുതെ ഇങ്ങനെ കാണിച്ചു. നമ്മള് കുട്ടികള് എവിടെയെങ്കിലും പോയി തലയടിക്കുമ്പോ എന്ത് ചെയ്യും? ആ തലയടിച്ച ഭാഗത്തിന് ഒരടി കൊടുക്കും. ഇപ്പൊ മേശമ പോയി കുട്ടി തലയടിച്ചു കഴിഞ്ഞ അമ്പാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ, നിങ്ങൾ നോക്കണേണ്ട എന്ത് തോന്നുന്നു, നിങ്ങൾ ആരും അങ്ങനെ ചെയ്യില്ല. അല്ല, മേശയിലെ അലമാരിലോ കൊച്ചു പോയി തലമുട്ടി ഒന്ന് വീണാ കൊച്ച് കരയുമ്പോ എന്ത് ചെയ്യും? ആദ്യം പോയി ആ മേശയിലേക്ക് ഒരറ്റടി കൊടുക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ ചെയ്യില്ലേ? എന്തും മണ്ടത്തര കാണിച്ചല്ലേ, കയ്യും കളഞ്ഞു മേശയും കളഞ്ഞു. അപ്പൊ കൊച്ചെന്ത് ചെയ്യും? കൊച്ച് കരച്ചിൽ നിർത്തും അല്ലെ. ഈ കഴിഞ്ഞ ആഴ്ച എന്റെ മൂത്ത ആളെ, രണ്ടാമത്തെ ആള് മൂന്നര വയസ്സ് എന്തോ ഒന്ന് ചെയ്തു, ഇച്ചിരി വേദനിച്ചു. മൂത്ത ആള് ആറര വയസ്സുണ്ട് എന്റെ അടുത്ത് വന്നു. അന്ന് ഇപ്പൊ ഞാൻ ചെയ്തു, അങ്ങനെ ചേർത്ത് ബിസ്മില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ. ഒറ്റ കൂത്താണ് ഇപ്പൊ മാറിയില്ല വെച്ചു, എല്ലാം മാറി. ഒരു ചിരി ആ സമയത്ത്, ഒരു വേദന ഉണ്ടായില്ല, ഒറ്റ കൂത്തിലൊക്കെ മാറി. മന്ദിരിച്ചു പോയി, ഇപ്പൊ ആക്ക് തോന്നി ആ എല്ലാ ശൈത്താനും പോയത് ഒരൊറ്റ കൂത്ത്.
അപ്പൊ അതൊക്കെ നമ്മുടെ ഒരു ഞമ്പറകളാ. എന്ത് ഈ കുട്ടികളെ സന്തോഷിപ്പിക്കുന്ന ഓരോ മനഃശാസ്ത്രപരമായ ഒന്ന. ഒരു കൊച്ചുകുട്ടിയെ ഏതൊരു സ്നേഹത്തിലാണോ ഹബീബായ നബി നിങ്ങൾ കാണുന്നത്, അതേ സ്നേഹത്തിലും വാത്സല്യത്തിലാ പ്രിയപ്പെട്ട സഹാബി അബൂ ഹുറൈറയെ റസൂലുള്ള കണ്ടത്. വലിയ പ്രായമൊന്നുമില്ല അബൂ ഹുറൈറ തങ്ങൾക്ക്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഇതങ്ങ് കൂട്ടിപ്പിടിച്ചോ ആ കർച്ചിഫ് അങ്ങ് നിവർത്തിയെ, ആ കൂട്ടിപ്പിടിച്ച് നിവർത്തിപ്പിടിച്ച്, അതെ ഞാൻ അതിൽ ഇട്ടിട്ടുണ്ട്, കൂട്ടിപ്പിടിച്ചോ, ഇനി നീ മറക്കൂല എന്ന് പറഞ്ഞു. മഹാനായ നബി തങ്ങളുടെ ആ നുബുവത്തിന്റെ നാവ് വെച്ച് അങ്ങനെ പറഞ്ഞതിന് ശേഷം അതിനുശേഷം എനിക്ക് മറവിയേ ഉണ്ടായിട്ടില്ല എന്ന് സയ്യിദന അബൂ ഹുറൈറ റളിയല്ലാഹു ഇവിടെ പഠിച്ചത് ഓർമ്മയില്ലെന്ന് പറഞ്ഞ വിദ്യാർത്ഥിയെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ സന്തോഷം കൊടുത്തു. ആ ഓർമ്മയ്ക്ക് രസകരമായ രീതിയിൽ മനഃശാസ്ത്രപരമായി ആ സ്വഹാബിയെ മഹാനായ നബി തങ്ങൾ സന്തോഷിപ്പിച്ചു. ഇവിടെ എന്താ, നബി തങ്ങൾ ആരോടും കാണിക്കാത്ത ആ ഒരു സൂത്രം പ്രയോഗിക്കുമ്പോ ഈ സ്വഹാബിയുടെ മനസ്സില് ആ കാര്യം എന്നും ഒരു ഓർമ്മയായി നിലനിൽക്കും. അങ്ങനെ വരുമ്പോ മറവി സംഭവിക്കുമെന്ന് തോന്നുന്നിടത്ത് വല്ലാത്ത ആത്മവിശ്വാസം, എന്റെ ഹബീബ് എനിക്ക് അങ്ങനെ പറഞ്ഞു തന്നിട്ട് ഇനി മറക്കണ്ട എന്ന് പറഞ്ഞാൽ അത് ഞാൻ മറക്കൂല, അതൊരു വലിയ ആത്മവിശ്വാസമാണ്. അങ്ങനെ ഉണ്ടല്ലോ ഞാനൊക്കെ ചെറുപ്പത്തിൽ സ്കൂളിൽ പോകാൻ നേരത്ത് കൊട കൊണ്ടോനൊരു ബുദ്ധിമുട്ടാ, അപ്പൊ വല്യമ്മാട് ചോദിക്കും, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, അള്ളാഹു മഗ്ഫിർലഹ വറഹംഹ, മരിച്ചുപോയി, ചോദിക്കും വല്യമ്മച്ചി ഇന്ന് മഴ പെയ്യോ എന്ന് ചോദിക്കും. മഴ പെയ്യൊക്കെ ചെയ്യുന്നാലും എന്ത് ചെയ്യും, വെറുതെ ഒന്ന് ചോദിക്കും, മഴ പെയ്യോ, വൈകുന്നേരം മഴ പെയ്യോ, എന്താ കൊട കൊണ്ട് ആ കൂടിന്റെ അകത്തേക്ക് ബാഗിന്റെ അകത്തേക്ക് അതും കൂടി ചോന്നുകൊണ്ടോണല്ലോ, വലിയ പാടാണ്. അപ്പൊ ചോദിക്കുമ്പോ പറയും മഴ പെയ്യുന്നോ പെയ്യൂല എന്ന് പറയും. പക്ഷെ നമുക്ക് അതൊരു ആത്മവിശ്വാസമാണ്. എന്താ പറയാ കാര്യം, ഇന്ന് വല്യാപ്പ പറഞ്ഞിട്ടുണ്ട്, വല്യമ്മ പറഞ്ഞിട്ടുണ്ട്, ഉമ്മ പറഞ്ഞിട്ടുണ്ട്, എന്ത് മഴ പെയ്യൂല എന്ന്. മഴ പെയ്യണ പെയ്യുകയും ചെയ്യും, പെയ്യാതിരിക്കുകയൊക്കെ ചെയ്യും, അത് വേറെ കാര്യം. എന്നാലും നമുക്ക് തരുന്നൊരു ആത്മവിശ്വാസം, നമ്മൾ ആദരിക്കുന്ന ഒരാൾ നമ്മോട് പറയാണ് നീ ധൈര്യമായിട്ട് പോയിക്കോ ഞാൻ സംഭവിക്കൂല എന്ന് പറഞ്ഞ ഒരു സന്തോഷമാണ്. അതങ്ങനെയാണ്. ഒരു കല്യാണം നിശ്ചയിച്ചു മഹാനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ചെന്ന് കണ്ടു. തങ്ങളെ കല്യാണം നിശ്ചയിച്ചു, എന്റെ കയ്യിൽ ഒന്നുമില്ല, തങ്ങളൊരു 1000 രൂപ എടുത്തു കൊടുത്തു കയ്യിൽ വെച്ചു, അള്ളാഹു ഒക്കെ റാഹത്താക്കി തരട്ടെ എന്ന് പറഞ്ഞ വലിയ സന്തോഷം. നടക്കും ആ കാര്യം, അങ്ങ് നടക്കും. കാരണം എന്താ, ആത്മവിശ്വാസം. ഈ ആത്മവിശ്വാസം ഒരു മനോധൈര്യമാണ്. ഒരു വിദ്യാർത്ഥിക്ക് അധ്യാപകൻ നൽകുന്ന പോലെ ഒരു രക്ഷിതാവ് തന്റെ മകന് നൽകണം, തന്റെ മകൾക്ക് നൽകണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി കേട്ടോളൂ, നമ്മുടെ കൊച്ചുമക്കള് കുട്ടികളിൽ മത്സരബോധം ഉണ്ടാക്കാം. നമ്മെ കൊണ്ട് പറ്റൂലേ രണ്ടു പേർക്കും ചോറ് വെച്ചു കൊടുക്കാം, എന്നിട്ട് പറയാ ആദ്യം തിന്നു തീരുന്ന ആൾക്ക് ഇന്നാൽ ഇന്ന സാധനം കൊടുക്കാന്ന് പറഞ്ഞാൽ കൊടുക്കണോ കേട്ടോ, വെറുതെ പറ്റിക്കാൻ പാടില്ല. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് ഉമ്മ മകനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നിങ്ങ വന്നേ, നിനക്ക് ഇന്നാൽ ഇന്ന സാധനം തരാം എന്ന് പറഞ്ഞു ഹബീബായ നബി തങ്ങൾ. ഇമാം അബൂദാവൂദിന്റെ സുന്നനിൽ ഹദീസ് കാണാം. നബി തങ്ങൾ ആ സഹോദരിയോട് ചോദിച്ചു, മകനെ വിളിച്ചിട്ട് നീ കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞ സാധനം നിന്റെ കയ്യിൽ കൊടുക്കാൻ ഉണ്ടോ മോളെ? ഉണ്ട് നബിയെ, ഉണ്ടായത് കൊണ്ടാ ഞാൻ വരാൻ പറഞ്ഞത്, ഇല്ലെങ്കിൽ ആ പറച്ചില് അല്ലാഹു കളവായി രേഖപ്പെടുത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിള്ളേരെ പറ്റിക്കാൻ വേണ്ടി നുണ പറഞ്ഞാൽ നുണ തന്നെയാ. മത്സരം വെക്കാം, കുട്ടികളോട് പറയാ ഈ വർഷം സ്കൂളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിക്കുന്ന ആള് നിങ്ങളിൽ രണ്ടുപേരിൽ ആരാണോ കൂടുതൽ A+ വാങ്ങുന്നത് ആ ആൾക്ക് ഞാൻ ഇന്ന സമ്മാനം വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ആൾക്കും ചെറിയ സമ്മാനം എന്തെങ്കിലും വെക്കണം കേട്ടോ. അല്ലെ പറ്റ നിരാശയി പോകും. ഫോണൊന്നും വാങ്ങിക്കൊടുക്കരുത്. കുട്ടികളോട് പറയാണ് ഏറ്റവും ഒന്നാമത് വരുന്ന ആൾക്ക് വലിയ സമ്മാനം കൊടുക്കുക, രണ്ടാമത് വരുന്ന ആൾക്ക് ഒരു പ്രോത്സാഹന സമ്മാനമെങ്കിലും ചെറുതായിട്ട് കൊടുക്കണം. അവിടെ മക്കക്കല്ലേ, അത് നമ്മൾ ചെയ്യൽ നല്ലതാണ്. ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു. സ്വഹീഹുൽ ബുഖാരി ഇമാം അഹ്മദ് ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ കാണാം. കുഞ്ഞുമക്കളിൽ മത്സരബോധം കൊടുത്തു ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അന അബ്ദുല്ലാഹി ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു ഖാല കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്ഫു അബ്ദുല്ലാഹി വ ഉബൈദുല്ലാഹി وكثيرا بني العباس കുടുംബത്തിലെ മക്കളെ പലരെയും റസൂലുള്ള സഫ് സഫായിരുത്തി
ബനുൽ അബ്ബാസ് കുടുംബത്തിലെ മക്കളെ ഹബീബായ നബി തങ്ങൾ ഇങ്ങനെ സഫ് സഫായിരുത്തി, കൊച്ചുമക്കളാണ്. എന്നിട്ടോ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, മൻ സബഖ ഇലയ്യ, ഞാൻ ഏൽപ്പിച്ച ജോലി കഴിഞ്ഞ് ആദ്യം എന്റെ അടുത്ത് വരുന്ന ആൾക്ക് ഫലഹു കദ വ കദ, ഞാനൊരു സമ്മാനം വെച്ചിട്ടുണ്ട്. ഞാൻ അതായത് കൊച്ചുമക്കളെ നിർത്തിയിരുത്തി, അവർക്ക് ചെറിയ ജോലി കൊടുത്തു. റസൂലുള്ള പറഞ്ഞ ആ ജോലി ചെയ്തിട്ട് ആരാണോ ഫസ്റ്റ് വരുന്നത് ആ ആൾക്ക് ഞാനൊരു സമ്മാനം കൊടുക്കും, ഞാനൊരു സമ്മാനം കൊടുക്കും. അങ്ങനെ ഇരിക്കെ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹാരിത്ത് തങ്ങൾ പറയുന്നു, ഫയസ്തബിഖൂന ഇലൈഹി ഫയഖ്ഉദൂന അലാ ളഹ്രിഹി, റസൂലുള്ള പറഞ്ഞതല്ലേ എല്ലാവർക്കും ഫസ്റ്റ് കിട്ടി തീർന്നില്ലേ? പിള്ളേർക്ക് എന്തോന്ന് റസൂലുള്ളാഹ്? മത്സരത്തിന്റെ ഹരം കേറിയ കൊച്ചുങ്ങൾ ഇതൊന്നും നോക്കൂല. ഹദീസ് കണ്ടോ, ഈ അബ്ദുല്ലാഹിബ്നു ഹാരിസ് തങ്ങൾ പറയാണ്, എല്ലാ പിള്ളേരും ഒരുമിച്ച് ജയിച്ചു ആ മത്സരത്തിൽ, എല്ലാവർക്കും 100 മാർക്കായി. ആദ്യം വരുന്നാക്ക സമ്മാനം എന്ന് പറഞ്ഞത് വന്ന വഴി ഫയസ്തബിഖൂന ഇലൈഹി, എല്ലാവരും ഇടിച്ചു കയറി ഫയഖഉദൂന അലാ ളഹ്രിഹി. ചില പിള്ളേര് റസൂലുള്ളാഹിന്റെ പുറത്ത് കയറി സമ്മാനം കിട്ടണ്ടേ? ചില പിള്ളേര് റസൂലുള്ളാഹിന്റെ നെഞ്ചത്ത്. ഹബീബായ നബി തങ്ങൾ ഫയുഖബ്ബിലുഹും വയൽസമുഹും, അവരണച്ചു പിടിച്ചു ചുംബനം കൊടുത്തു, ഒരാളെയും താഴെ ഇറക്കിയില്ല. ചിലര് നെഞ്ചത്ത്, ചിലര് പുറത്ത്, ചിലര് കുഞ്ചിക്കഴുത്തില്, ഓരോരുത്തരെയും പിടിച്ച് ചുംബനം കൊടുത്തു. അതായിരുന്നു സമ്മാനം, ഹബീബിന്റെ സമ്മാനം അതായിരുന്നു. കുട്ടികൾക്ക് അങ്ങട്ട് ഹരം കയറിയ വാപ്പാന്നൂല പൂപ്പാന്നൂല വല്യാപ്പാന്നൂല അങ്ങോട്ട് ഇടിച്ച് കയറികള് പറയാൻ പറ്റില്ല, പോടാ വാപ്പി എന്നൊക്കെ പറയും ചിലപ്പോ അല്ലേ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ അസ്ർ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോകുന്നു, ഹബീബായ നബി തങ്ങളും വരുന്നു. രണ്ടുപേരും കൂടി ഒരുമിച്ച് വഴിയിൽ വെച്ച് കണ്ടപ്പോ ഹബീബിന്റെ ഒരു തോളിൽ ഹസൻ റളിയല്ലാഹു അൻഹു, മറ്റേ തോളിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു. നല്ല രസമുണ്ട്, ലോകത്തിന്റെ ചക്രവർത്തി റോഡിലൂടെ നടന്നു പോകുമ്പോ ഒരു തോളില് ഹസൻ, ഒരു തോളിൽ ഹുസൈൻ. ഒരാള് ബ്രേക്ക് ചവിട്ടുന്നു, മറ്റേ ആള് ക്ലച്ച് ചവിട്ടുന്നു, ഒരാള് ഗിയർ മാറുന്നു. എവിടെയാ റസൂലുള്ളാഹിന്റെ തോളത്തിരുന്നിട്ട് രണ്ടുപേരിരുന്നിട്ട് ഒരാള് മൂക്കെ പിടിച്ചു വരിക്കുന്നു, ഒരാള് ചെവിയെ പിടിച്ചു വരിക്കുന്നു, വണ്ടി ഓടിക്കല രണ്ട് പിള്ളേർ മുകളിലിരുന്നിട്ട്. ഉമർ റളിയല്ലാഹു അൻഹു ഇത് കണ്ടു, സഹിക്കോ? റസൂലുള്ളാഹിന്റെ ചെവിയെ പിടിച്ച് കുട്ടിയാണെങ്കിലും വലിച്ചാൽ, റസൂലുള്ളാഹിന്റെ മൂക്കിലിട്ട് ചവിട്ടിയ കുട്ടിയാണെങ്കിലും ആര് സഹിക്കോ? ഉമർ റളിയല്ലാഹു സഹിക്കൂല, പല്ല് കടിച്ചു പിടിച്ചു എന്ന് പറയാം. ഉമർ റളിയല്ലാഹു റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ചേർന്ന് നിന്നിട്ട് പറഞ്ഞു, നഇമത്തുൽ മതിയത്തു മതിയത്തു ഹാദിഹി, ഞാൻ ഒരുപാട് വാഹനം കണ്ടിട്ടുണ്ട്, ഞാൻ കണ്ട ഏറ്റവും നല്ല വാഹനം ഇതാണെന്ന് സയ്യിദുന ഉമർ ബിൻ ഖത്താബ്. രണ്ട് ഡ്രൈവറുള്ള വാഹനമല്ല ഏറ്റവും നല്ല വാഹനം? ഞാൻ ഒരുപാട് വാഹനം കണ്ടിട്ടുണ്ട്, ഞാൻ കണ്ട ഏറ്റവും നല്ല വാഹനം ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ അഖറ ഇബ്നു ഹബീസ് ഇരിക്കുമ്പോൾ, ഖതീബ് തബരീസിയുടെ മിഷ്കാത്തിലുണ്ട് ഹദീസ്, ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന് ഓർക്കുന്നു, ഖബ്ബല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ ഹസൻ ഇബ്നു അലി, മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നുമോൻ റസൂലുള്ളാഹിയുടെ പേരക്കുട്ടി ഹസൻ റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചുംബിച്ചു. ഇതാര് കണ്ടു? അഖറ ഇബ്നു ഹാബിസ് എന്ന് പറയുന്ന സ്വഹാബി കണ്ടു. അയ്യേ, കുട്ടികളെ ചുംബിക്കുകയോ? പിള്ളേരൊന്നും ചുംബിക്കാൻ പറ്റൂല, പിള്ളേരുടെ മുമ്പില് ഒരു കരസേനാ മേധാവി ഇരിക്കും പോലെ ഇരിക്കണം അല്ലേ, എന്നിട്ട് അങ്ങോട്ട് ഓർഡർ ഇടണം, മാറണ പോടാ എന്നൊക്കെ. അങ്ങനെയല്ല, ഹബീബായ നബി തങ്ങൾ ചുംബിച്ചപ്പോൾ അഖറ ഇബ്നു ഹാബിസ് റസൂലുള്ളാഹിനെ ചോദ്യം ചെയ്തു, നബിയേ കുട്ടികളെ ചുംബിക്കുകയോ? എനിക്ക് 10 ആൺകുട്ടികളുണ്ട് നബിയെ. അക്രമം അറിയാം, എനിക്ക് 10 ആൺകുട്ടികളുണ്ട് നബിയെ. മാ ഖബ്ബൽതു മിൻഹും അഹദാ, അവരിൽപ്പെട്ട ഒറ്റെണ്ണത്തിനെയും ഞാൻ ഇന്ന് ഉമ്മം വെച്ചിട്ടില്ല നബിയെ.
ഞാൻ ചുംബിച്ചിട്ടില്ല നബിയെ. അഖറ ഇബ്നു ഹാബിസ് എന്ന സ്വഹാബി പറയുമ്പോൾ റസൂലുള്ളാഹിയുടെ മുഖം വാടി അവിടുന്ന് പറഞ്ഞു, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ ചെയ്തില്ലെങ്കിൽ ആകാശത്തിലെ മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി കാരുണ്യത്തിനായി പ്രാർത്ഥിക്കില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി അല്ലെങ്കിലും പറഞ്ഞിട്ടുണ്ടല്ലോ, വലിയവരെ ബഹുമാനിക്കാത്തവനും ചെറിയവനെ കരുണ ചെറിയവനോട് കരുണ ചെയ്യാത്തവനും ലൈസ മിന്നാ മല്ലം യുവഖിർ കബീറനാ വലം യർഹം സഗീറനാ കമാ ഖാല റസൂലുള്ളാഹി. വലിയവനെ ബഹുമാനിക്കാത്തവനും ചെറിയവനോട് കരുണ ചെയ്യാത്തവനും നമ്മളിൽ പെട്ടവനല്ല, അവനൊരു മുസ്ലിമല്ല. അങ്ങനെയാ നമ്മളൊരു അധ്യാപകനാണ്, നമ്മുടെ കുടുംബത്തിലെ അധ്യാപകനാണ്. ഹബീബായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എന്ത് കാര്യം പറഞ്ഞാലും അത് മനസ്സിലാകുന്ന ഭാഷയിലായിരിക്കും. നിങ്ങൾക്കറിയുമോ, നമ്മുടെ മക്കള് നമ്മോട് സംശയം ചോദിക്കുന്ന ഒരു പ്രായമാണ് ഒരു 3 വയസ്സ്. അവരുടെ സംശയം അങ്ങോട്ട് തീരില്ല. ഞാനൊക്കെ വലിയ സമയം അതിനുവേണ്ടി ചെലവിയുന്ന ആളാണ്. അതെന്താ അപ്പൊ അങ്ങനെ അതിങ്ങനെ അങ്ങനെ സംശയങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് ചോദിച്ചിട്ട് അവർക്ക് ഒരു മടുപ്പില്ല. അവരിങ്ങനെ ചോദിച്ചാ അറിയാ അങ്ങനെ സംശയങ്ങൾ ചോദിക്കാം. കുട്ടികൾ സംശയം ചോദിച്ചിങ്ങനെ ഇരിക്കും. അപ്പൊ നമ്മൾ കുറെ കഴിയുമ്പോൾ മറുത്ത് ചോദിക്കും അല്ലേ, ഓടിച്ചു വിടും. നമ്മളിവിടെ ഇങ്ങനെ ഇരുന്ന് വരവ് ചെലവ് കണക്കുകൾ കൂട്ടിക്കൊണ്ടിരിക്കാം. അപ്പോഴുണ്ട് കൊച്ചു വന്നിട്ട് സംശയം ചോദിക്കാം. മിണ്ടൂല ഇങ്ങനെ ഇരിക്കും, ബുദ്ധിരിക്കണം അവര്. അതല്ല, കുട്ടികളോട് സംസാരിക്കണം, അവർക്ക് സത്യസന്ധമായ മറുപടി കൊടുക്കണം. കുഞ്ഞുങ്ങൾ ചോദിക്കും, അപ്പൊ അതെന്താ അങ്ങനെ? അവനെ വൈകുന്നേരം പറഞ്ഞു തരാം, 4 മണിയുടെ ചായ കൂടി കഴിഞ്ഞിട്ട് പറഞ്ഞു തരാം, അപ്പൊ അവിടെ ഇരിക്കുമ്പോ അങ്ങോട്ട് വാ. അതല്ല, അത്താഴം കഴിയുമ്പോ അപ്പൊ വെറുതെ ഇരിപ്പുണ്ടോ? അന്നേരം വന്നിട്ട് സംശയം വരാം നടത്താട്ടോ, അപ്പൊ നേരണ്ട പോ. അല്ല, അപ്പൊ പറയണം, മനസ്സിലാകുന്ന ഭാഷയിൽ പറയണം. ആരുടെ ഭാഷ? കുട്ടി രോഗം എന്ന് പറയൂല, വാവൂന്ന് പറയാ, ഒരു പക്ഷെ കുഞ്ഞാവാന്ന പറയാ. കുട്ടിയുടേതായ ഭാഷയുണ്ട്, ആ ഭാഷ പറയുന്നു. കുട്ടി ചോദിച്ചാൽ അമ്മാമം എന്നൊക്കെ ആയിരിക്കും പറയാ ചിലപ്പോ, ഭക്ഷണത്തിന് അല്ലേ, പാപ്പം അല്ലേ, മണ്ടി എന്ന് പറഞ്ഞാൽ വണ്ടി ആയിരിക്കും. അതിനൊക്കെ കുട്ടിയുടേതായ ഒരു ഭാഷയുണ്ട്, ഞാനതൊന്നും പറയുന്നില്ല. ആ ഓരോ വീട്ടിലും ഓരോ ഭാഷയാ. കുട്ടി ചോദിക്കുന്ന ഭാഷയിൽ കുട്ടിയോട് പറയണം, ചോദിക്കുമ്പോ പറയണം, പറയുന്നത് സത്യമായിരിക്കണം. ആരാ ഇതൊക്കെ ആലോചിക്കണം? അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. ഒരധ്യാപകനാ നമ്മള്, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കണ്ട്. ഒരധ്യാപകനാ കളവ് പറഞ്ഞ് കളവിന്റെ കഥ പറഞ്ഞ് ചോറ് കൊടുക്കാൻ പാടില്ല. കളവിന്റെ കഥ പറഞ്ഞിട്ട് ചോറ് കൊടുക്കാൻ പാടില്ല. ഉള്ളത് പറഞ്ഞാൽ മതി, ഉള്ളത് പറഞ്ഞാ മതി. ഹബീബായ നബി തങ്ങളുടെ സ്വഭാവം നോക്കൂ. വിദ്യാർത്ഥികൾക്ക് എണ്ണിയെടുക്കാവുന്ന സ്ഫുടമായ വാചാലത ആ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ വരുന്ന വിദ്യാർത്ഥിയുടെ പ്രായത്തിനനുസൃതമായി റസൂലുള്ള സംസാരിക്കുമായിരുന്നു. ഒരു ഇത്തിരി വാശിയും ഇത്തിരി മൂച്ചൊക്കെ എടുക്കുന്ന ഒരു പ്രായം, ഒരു 10-16 വയസ്സാ. 10-16 വയസ്സ് എന്ന് പറഞ്ഞ അവര് അങ്ങനെ പ്രത്യേകം പറഞ്ഞനുസരണം ഒന്നും ഉണ്ടാവില്ല. ഉമ്മ എന്തിനും ഒന്ന് പറഞ്ഞാ മോൻ ഒരു ഇരട്ടിയും കിട്ടു പറയും. +2 പഠിക്കുന്ന മോള് ഉമ്മാനോട് ഏറ്റവും കൂടുതൽ കയർത്ത് സംസാരിക്കും, കാരണം ആ പ്രായം അതാണ്. നേരെ മറിച്ച് 45 വയസ്സ് കഴിഞ്ഞ് കെട്ടിച്ചു കൊടുത്തത് മക്കളെയും പേരമക്കളെയൊക്കെ ആയിട്ട് വരുന്ന ആ മോള് 65 വയസ്സുള്ള ഉമ്മാനോട് ഈ +2 പഠിച്ചപ്പോ പറഞ്ഞ ലാംഗ്വേജ് ഉപയോഗിക്കൂല, ഉമ്മ ചോറ് തിന്നിരുന്ന ചായ കുടിച്ചോ, അവനൊക്കെ ചോദിക്കാം, സ്നേഹത്തോടുകൂടി ചോദിക്കും. നമ്മക്കിപ്പൊ കാലുവേദന എങ്ങനെ ഉണ്ട്? മറ്റേതോ കാലുവേദന എന്ന് പറഞ്ഞാൽ ചിലപ്പോ തുറച്ചു നോക്കും. ആ ഇനി ആ മറ്റേ പണിയൊക്കെ എന്നെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും കാലുവേദന നുണ പറയണം അല്ലേ. പിന്നെ ഉമ്മാര് അതൊക്കെ പറയും, ചിലപ്പോൾ മോൾ അങ്ങനെ ആയിരിക്കും. അതാ പ്രായം അങ്ങനെയാ. അവർക്ക് ആ സമയത്ത് തോന്നുന്നതായ ദേഷ്യവും ഒക്കെ നമ്മുടെ അടുത്തല്ലാതെ പിന്നെ അവിടെ പ്രകടിപ്പിക്കാം. ശപിക്കരുത്, ദുഷിച്ച് പറയരുത്. ആ പ്രായത്തിനനുസരിച്ച് ഏറ്റവും നല്ല സൗഹൃദം, ഉമ്മ മകളോട് ഏറ്റവും നല്ല സൗഹൃദം ഒരു കൂട്ടുകാരിയെ പോലെയാ വേണ്ട പ്രായം. 14 വയസ്സ് മുതൽക്ക് 20 വയസ്സ് വരെ, 21 വയസ്സ് വരെ ഇമാമുന ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. ഇപ്പൊ കൂട്ടുകാരൻ കൂട്ടുകാരിയോട് പറയും പോലെ ആവണം. ശകാരിച്ച് മക്കളെ നിലക്ക് നിർത്തേണ്ട പ്രായം 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെ. നല്ല അടി കൊടുക്കേണ്ടി വരും,
അടിക്കേണ്ടടുത്ത് അടിക്കാൻ ചെയ്യണം. ഏഴു വയസ്സ് വരെ അവരുടെ സംസാരത്തിന്റെ കൊഞ്ഞിപ്പ് മാറാത്ത, കൊഞ്ചല് മാറാത്ത പ്രായത്തിൽ കൊഞ്ചി തന്നെ പറയണം നമ്മൾ. അങ്ങനെ തന്നെ പറയണം. അപ്പൊ കുട്ടികള് ആ പ്രായത്തില്, 10-16 വയസ്സുള്ള പ്രായം, ഹബീബായ നബി തങ്ങൾ ഒരിക്കൽ മഹാനായ സ്വഹാബിയെ സ്നേഹത്തോടുകൂടാണച്ച് പിടിച്ചിട്ട് പറഞ്ഞു. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, യാ ബുനയ്യ ഇൻ ഖദർതാൻ തുസ്ബിഹാ വ തുംസിയാ വ ലൈസ ഫീ ഖൽബിക ഗുസ്ലി അഹദൻ ഫഫഅൽ ദാലിക വ ദാലിക മിൻ സുന്നത്തി വ മൻ അഹബ്ബ സുന്നത്തി ഫഖദ അഹബ്ബനി വ മൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഇമാം തുർമുദി ജാമിഇൽ അഹദീസ് പറഞ്ഞിട്ടുണ്ട്, ആരോടും വെറുപ്പും വിദ്വേഷവും മനസ്സിൽ വെക്കല്ല മോനെ, ഇത്തിരി വാശിയൊക്കെ മനസ്സിലുണ്ടാവും, ആ പ്രായതാ. നീ വാശിയും വെറുപ്പുമില്ലാതെ നിന്റെ പെരുമാറ്റം കൊണ്ട് നടക്കാൻ നിനക്ക് കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ സുന്നത്ത്, അത് എന്റെ ശരിയാ, അത് മതി നിനക്ക് സ്വർഗത്തിനെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആ പ്രായത്തിൽ അങ്ങനെയാ പറയേണ്ടത്. മറ്റൊരിക്കലും സ്വഹാബിയെ സ്നേഹത്തോടുകൂടാണ് ചെപിടിച്ചു, തോളിലൂടെ കൈയിട്ടു. തോളിലൂടെയൊക്കെ കൈയിടണമെങ്കിൽ പൊക്കം കുറവായിരിക്കും എന്ന് പറഞ്ഞ അതിനർത്ഥം ഏകദേശം വളർന്നു വരുന്ന പ്രായം, കൗമാരക്കാരൻ. എന്നിട്ട് പറഞ്ഞു, മാലീ വലി ദുനിയാ മാന ഫി ദുനിയാ ഇല്ലാ കറാകിബിൻ ഇസ്തദല്ല തഹത ശജറാ സയ്യിദുനാ റസൂലുള്ളാഹി. ചുരുക്കി പറഞ്ഞു, കൂഫി ദുനിയാക അന്നക ഗരീബ് ഔബിറു സബീൽ. ദുനിയാവിലെ ജീവിതം നൈമശിക മോനെ, നമ്മളൊക്കെ മരിച്ചു പോണ്ടതാ എന്ന് പറയാൻ ഒരു 14 വയസ്സുകാരനോട് ഏത് വയല പറയേണ്ടത്? സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചിട്ട് പറയണം. നേരെ മറിച്ച് ഒരു 50 വയസ്സ് കഴിഞ്ഞ ആളോട് പറയാ, അസ്സലാമു അലൈക്കും, ഇസ്ലാം എന്താ അങ്ങനെ, ഏ ദുനിയാവല്ലേ, നമ്മളൊക്കെ മരിച്ചു പോണ്ടതല്ലേ ഇക്ക എന്ന് പറഞ്ഞ ശരിയാ ഉസ്താദേ എന്ന് പറയും. നേരെ മറിച്ച് ആ 15 വയസ്സുള്ള ചെറുക്കനെ വിളിച്ചിട്ട് പറയും, മോനെ ദുനിയാവല്ലേ, നമ്മളൊക്കെ മരിച്ചു പോണേ, ഇങ്ങനെ ഇരിക്കും തൊട്ടോ, എനിക്ക് 5 വയസ്സായിട്ടുള്ളൂ, മരിച്ചു പോണെന്നാ. അത് മനസ്സിലാവില്ല, അങ്ങനെ എന്ത് ചെയ്യണം? റസൂലുള്ള ചേർത്ത് പിടിച്ച് പറഞ്ഞ തത്വങ്ങൾ അങ്ങനെ അത് ഉൾക്കൊള്ളാൻ അതിന്റെ മുഖപുരയായി ചില പ്രകടനങ്ങൾ വേണ്ടി വരണം. ഇനി ഒന്നുകൂടി പറയാം, നമ്മുടെ മക്കൾ ഏറ്റവും കൂടുതൽ ബലം പിടിക്കുന്ന ഒരു രംഗമാണ് ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കൽ. അല്ലേ, ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കാൻ അവർ ബലം പിടിക്കും. ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കാൻ ഏറ്റവും എളുപ്പ വഴി, ഒച്ചയിൽ വിളിക്കരുത്, പതുക്കെ വിളിക്കണം, മോനെ മോളെ ഏ 7:30 ആയിട്ടാ, ഇന്ന് 8:30 പോണെന്നല്ലേ പറഞ്ഞത്, അതിന് ഉമ്മ അണിക്കണം 9 മണിക്കാ, പിന്നെ എങ്ങനെയാ? ഈ മഴയൊക്കെ ഇങ്ങനെ പെയ്യുമ്പോ എന്താ ചെയ്യാലേ? അങ്ങനെ കുട്ടി 4 മണിക്ക് എഴുന്നേറ്റ് പഠിക്കുന്ന സ്വഭാവം സുബഹിക്ക് മുമ്പ് എഴുന്നേൽക്കുമെങ്കിൽ അലാറം വെക്കാൻ ഫോണും കൊടുത്ത് വിടല്ല വേണ്ടത്, ആ ഫോണിൽ പലതും നടക്കും. മക്കളൊക്കെ ചീത്തയാണെന്നല്ല പറഞ്ഞത്, നമ്മുടെ മക്കളെ വഴിതെറ്റിക്കാൻ പലതും അതിൽ സംഭവിക്കും. ഏറ്റവും കൂടുതൽ മനുഷ്യൻ ഉറക്കൊഴിക്കുന്ന സമയ ഈ പാതിര. ഇപ്പൊ പാതിര ഇല്ലല്ലോ, അലാറിന് ഉമ്മ വെക്കണം, ഉമ്മ എഴുന്നേറ്റ് എഴുന്നേറ്റ് വരുന്ന കുട്ടിക്ക് കട്ടൻ ചായ ഉണ്ടാക്കണം, എന്നിട്ട് സ്നേഹത്തിൽ കൂട്ടിരിക്കണം. ചിലപ്പോ അല്ലെങ്കി ഉമ്മ പോയി കിടന്നോ, ഞാൻ പഠിച്ചോളാം, അതിങ്ങോട്ട് പറയും മക്കൾ. ഉറക്കിൽ നിന്നും എഴുന്നേൽക്കാൻ എളുപ്പ വഴി, സ്നേഹത്തോടെ വിളിക്കണം, ശബ്ദം കുറച്ച് വിളിക്കണം, കേൾക്കും കൂടി വേണം കേട്ടോ. ചിലരെന്ത് ചെയ്യും, ആദ്യം തന്നെ ആ പോതപ്പോ ഒറ്റ വലിയ അതോടൊരു കംപ്ലീറ്റ് കലക്ക സമാവാത്യം പുറത്താവും, കൊച്ചു ചാടി എണീക്കും, എത്ര ഇതാണെങ്കിലും പിള്ളേർക്ക് നാണാവും. അതല്ല വേണ്ട, എണീറ്റ് പോകുന്നു അല്ലേ, അങ്ങനല്ല, പതുക്കെ വിളിക്കണം, പതുക്കെ വിളിക്കണം. അവർ ഉറങ്ങുമ്പോൾ അവരെ പരിഗണിക്കുന്നു എന്നൊരു തോന്നൽ അവർക്ക് വേണം. പതുക്കെ തലയിൽ ഇങ്ങനെ തലോടണം, അപ്പൊ പതുക്കെ നമ്മുടെ കയ്യിൽ പിടിക്കും. ഞാൻ ഒരു 5 മിനിറ്റ് കൂടി, 5 മിനിറ്റ് വേണ്ട, ഇപ്പൊ സമയം, ഇപ്പൊ അതൊക്കെ എണീക്കുന്ന പറഞ്ഞു എണീപ്പിച്ച്, നമുക്ക് സബൂറ് വേണം കേട്ടോ, നമുക്ക് അതിനുള്ള സബൂറ് വേണം. പിന്നെ പാടായത് 2 എണ്ണം വളർത്തിയ സ്വർഗത്തിൽ പോകുന്നൊക്കെ വെറുതെ പറഞ്ഞല്ല, കുറച്ച് പണിയുണ്ട്. മക്കള് നമുക്ക് സ്വന്തം തനിച്ചു മണ്ണറയ്ക്ക് ഉള്ളിലെ കിടക്കുന്ന നേരം തീർച്ചയാണേ നിന്നിലെ
വാത്സല്യ മക്കൾ കൺതടം ഒലിക്കുന്നതായി, വന്നവിടെ നിന്നും കൊണ്ട് കൈ ഉയർത്തുന്നതായി, അവർക്കുള്ള പ്രാർത്ഥന കൊണ്ട് ഫലം നിനക്കുണ്ട്, അതുകൊണ്ട് ഖബർ വിശാലമാകലുമുണ്ട്. മനോഹരമായ തഴവ പാടിയത് വെറുതെ ഒന്നുമല്ല, ഇത്തിരി ഇതിത്തിരി ബുദ്ധിമുട്ടുള്ള കിതാബ, അത് കുറച്ച് കാലം ഓതണം. മക്കള് വലിയ സാഹസികം തന്നെ. ലോകത്ത് വന്നുപോയ നബിമാര് മുഴുവനും അല്ലാഹു പരീക്ഷിച്ചിട്ടുള്ളത് മക്കളെ കൊണ്ട് തന്നെ. ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാം, മക്കൾ ഉണ്ടാവാൻ വൈകി, ഉണ്ടായ മക്കളിൽ പിന്നെ പരീക്ഷണം. മഹാനായ നബിയുല്ലാഹി യഅഖൂബ് അലൈഹിസ്സലാം, മക്കൾ നേരത്തെ ഉണ്ടായി, ഉണ്ടായ മകരിൽ മക്കളിൽ ഏറ്റവും പ്രിയപ്പെട്ട യൂസുഫ് നബിയെ മാറ്റി നിർത്തി, അല്ലാഹു മാറ്റി നിർത്തി പരീക്ഷണം. ത്യാഗ, വലിയ ത്യാഗ. 5 മണി കഴിഞ്ഞാൽ, ട്യൂഷൻ കഴിഞ്ഞ് വരണ്ട കുട്ടി 5:30 ആയാൽ നമ്മുടെ ഉള്ളില് തീയാണ്. കാട്ടിലെ ആടുമേക്കാൻ ഇക്കാക്കമാരുടെ കൂടെ പോയ പൊന്നുമോൻ യൂസുഫ് വന്നതേയില്ല, തീയാണ് മനസ്സിൽ. കരഞ്ഞു, ഒരുപാട് കരഞ്ഞു. അവസാനം യൂസുഫിനെ ഓർത്ത് കരഞ്ഞ കണ്ണിന്റെ കാഴ്ച പോയി എന്ന് പരിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുന്നു. ത്യാഗ, മക്കളെ കൊടുത്തും കൊടുത്തോടുത്ത് വൈകിയും അല്ലാതെ ഒക്കെ പരീക്ഷിച്ചു. റബ്ബി ഹബ്ലി മിന സ്വാലിഹീൻ ചോദിച്ചിട്ടാ കുട്ടികളെ കൊടുത്തത്. റബ്ബി ഹബ്ലി മിന് ലദുൻക ദുർരിയ്യതൻ തയ്യിബതൻ ഇന്നക സമീഉ ദുആ. സയ്യിദുന സക്കരിയ അലൈഹി സലാമിന്റെ ദുആ ഖുർആൻ. ആദ്യം പറഞ്ഞത് ഇബ്രാഹിം നബിയുടെ ദുആ. ചുരുക്കി പറഞ്ഞ കുട്ടികൾക്ക് മനസ്സിലാകുന്ന ഭാഷ അമ്മക്കും വാപ്പാക്കും ബോധ്യം ഉണ്ടാവണം. അത് ഏത് ഭാഷ പറഞ്ഞാലും അവർ പരിഗണിക്കാം. ആദ്യം തന്നെ ഇപ്പൊ മാങ്ങയൊക്കെ കിട്ടുന്ന കാലല്ലേ, ഒരു മാങ്ങയൊക്കെ ചെത്തി പൂളി വൈകുന്നേരം ചായയുടെ കടിയൊക്കെ കൊടുത്ത് നിനക്ക് നല്ല ക്ഷീണമാണല്ലോ, നീ ചോറുന്നില്ല മുഴുവനും, ഉച്ചക്ക് കൊണ്ടേ ചോറ് തിന്നാറില്ല എന്നൊക്കെ ചോദിച്ചിട്ട് വേണം എന്തു പറയാൻ, മോളെ അമ്മ കുളിക്കാൻ പോയപ്പോ ആ തുണിയൊന്നും അലക്കിയില്ല, നീ കുളിക്കാൻ പോവല്ലേ, അവക്കൊന്നും അലക്കിട്ടാ. ആ നല്ല സ്നേഹത്തിൽ പറഞ്ഞു നോക്കി, ആ പ്രായം നന്നാവും, അല്ലാഹു നന്നാക്കി തരട്ടെ. ഹബീബായ നബി തങ്ങൾ ആയിഷ ബീവി പറയുന്നത് കണ്ടോളൂ. സ്വഹീഹുൽ ബുഖാരി കാന യുഹദ്ദിസു ഹദീസ, റസൂലുള്ള എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ലൗ അദ്ദഹുൽ ആദ്, ഒരാൾ അവിടെ നിന്നാ പറഞ്ഞതിനെ എണ്ണാൻ നോക്കിയാൽ ലഅഹ്സാഹു, അത് കൃത്യമായി എണ്ണം എണ്ണി പറയാൻ പറ്റും റസൂലുള്ള എത്ര പറഞ്ഞു എന്നുള്ളത്. നമ്മളോ, ചില ഭർത്താക്കന്മാരുണ്ട് തുടക്കം മനസ്സിലാവും, പിന്നെ അപ്പുറത്തേക്ക് മണു മണു, അതെന്താന്ന് മനസ്സിലായിണ്ടാവില്ല. അതെങ്ങാനും എന്താ പറഞ്ഞത് ലാസ്റ്റ് ഏന്ന് ചോദിച്ചാ പിന്നെ പുള്ളി ചൂടാവും. ഇനി വായില് ദിനേശ് വീടിയും കൂടി ഉണ്ടെങ്കി നോക്കുവോ വേണ്ട, നല്ല തുടങ്ങി വരുമ്പോ അത് മനസ്സിലാവും, പിന്നെ മണു മണുന്നായി പോവും. അങ്ങനെ ഉണ്ട്. പിന്നെ ഒരു തലമാന്തലൊക്കെ കഴിഞ്ഞിട്ട് ഇത്ത കുറെ നേരം നോക്കി എന്തൊട്ടായിരിക്കും ഈ പറഞ്ഞത്, ഒന്നൂടി ഏന്ന് ചോദിച്ചാ അപ്പൊ പിന്നെ ചൂടാവും. അത് ചില പെണ്ണുങ്ങളും ഉണ്ടാവും അങ്ങനെ. നമ്മുടെ മുന്നിൽ വരുന്ന ആളോട് മനസ്സിലാകുന്ന ഒരു ഭാഷ അവതരിപ്പിക്കുക എന്നത് നമ്മുടെ ബാധ്യത. അത് കുട്ടികളാവുമ്പോ അവരുടെ പ്രായത്തിന്റെ ഭാഷ നമ്മൾ ഉപയോഗിക്കണം. ഇത് ഹബീബിന്റെ മാതൃകയാണ്. റസൂലുള്ളാഹി പറയുന്നത് സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഓരോന്നും പെറുക്കി പെറുക്കി എടുക്കാമായിരുന്നു. ഏതായാലും ഏതായാലും അധ്യാപകന് ഭാഷ ശുദ്ധി ഉണ്ടാവുക എന്നത് നിർബന്ധം എന്ന പോലെ നമ്മുടെ മക്കളുടെ അധ്യാപകരാ നമ്മൾ, നമുക്കത് വേണം. അതുപോലെ തന്നെ യോഗ്യത അംഗീകരിക്കണം. ചിലരുണ്ട് ചിലരുണ്ട് എല്ലാത്തിനും എന്റെ മോനെ പ്ലസ് വാങ്ങിയില്ല എന്ന് പറഞ്ഞ് മദ്രസയിലെ എല്ലാ വിഷയത്തിനും അവൻ ഉന്നതമായ മാർക്ക് വാങ്ങിയില്ല എന്ന് പറഞ്ഞ് പിണങ്ങി നടക്കുന്ന ഉമ്മാത് പാടില്ല. എല്ലാം എ പ്ലസ് കിട്ടണം എന്ന് പറഞ്ഞ് ഒന്നോ രണ്ടോ ഉമ്മാടെ എസ് എസ് എൽ സി ബുക്ക് കാണാതെ പോയത് ഭാഗ്യം. കൊച്ചങ്ങാൻ അത് കണ്ടുപിടിച്ച അത് തോറ്റു എന്നായി തേക്കണ. നാളെ ഒരു ഉമ്മ പറഞ്ഞ 9ാം ക്ലാസ് വരെ പഠിച്ചത് നന്നായി, ഞാൻ എങ്ങാനും 10 കഴിഞ്ഞിരുന്നു ഡോക്ടർ ആയനെ എന്ന് പറഞ്ഞ പോലെ. അങ്ങനെ ഉണ്ട് നമുക്ക് തോന്നണ. അതൊക്കെ ഈ പിള്ളേരെന്ത് പാടിച്ചാ പഠിക്കണെന്നറിയോ? കുട്ടികൾ പഠിക്കുന്നത് എന്ത് ബുദ്ധിമുട്ടുള്ളതാ. അവർ പഠിക്കുന്ന ഒരു എസ് ഒക്കെ കണ്ടാൽ നമ്മൾ പോയി ആസീനും അൽബക്കറൊക്കെ ചേർത്ത് വെച്ചാൽ പോലും അത്ര ഉണ്ടാവില്ല. അത് മുഴുവനിരുന്ന് കാണാതെ പഠിക്കുക ഇതുങ്ങൾ. എന്നിട്ടാണ് ഈ A+ ഒക്കെ മേടിച്ചുകൊണ്ട് വരുന്നത്. യോഗ്യതയെ അംഗീകരിക്കണം.
അവരത്രയും പഠിച്ചിട്ടുണ്ടാ അൽഹംദുലില്ലാ അത്രയെങ്കിലും അത്രേ. അടുത്ത പ്രാവശ്യം നമുക്ക് അതും കൂടി ഒന്ന് ശരിയാക്കണം. ഒരു നല്ല വർത്താനം, ഒറ്റ പോയിന്റ് മതി, അവൻ ഉഷാറാവും. അല്ലാതെ കുറ്റപ്പെടുത്തല് അത് കുറെ ഒഴിവാക്കിയ പോസിറ്റീവ് എനർജി കിട്ടും. കണ്ടോളൂ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ നമുക്ക് കാണാനില്ലാത്തത്. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, അനസ് സുഹരി റളിയല്ലാഹു അൻഹു ഖാല അഖ്ബറനി ഹംസത്തു അൻ നബീഹി അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങൾ ബൈനാ അനനായിമുൻ അവിടുന്ന് പറയാ, ഞാൻ കിടന്നുറങ്ങുമ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടു. ആര് ആരെ സ്വപ്നം കണ്ടതാരാ? റസൂലുള്ള സ്വപ്നം കണ്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കണ്ടു. എന്താണ് സ്വപ്നം? ശരിബത്തു യഅനി അൽബനാ, ഞാൻ പാല് കുടിക്കുന്നതായ സ്വപ്നം കണ്ടത്. സ്വഹാബികളൊക്കെ കേട്ടുകൊണ്ടിരിക്കുക, ഞാൻ ഇന്നലെ കിടന്നു ഉറങ്ങുമ്പോ ഒരു സ്വപ്നം കണ്ടു. എന്താ സ്വപ്നം? റസൂലുള്ള പറയാ, ഞാൻ കണ്ട സ്വപ്നം ഞാൻ പാല് കുടിക്കുന്നു, ഒരു ഗ്ലാസ്സിൽ പാല് കുടിക്കുന്നു. എന്നിട്ടോ എന്റെ ദാഹം തീരും വരെ ഞാൻ ആ പാല് കുടിച്ചു. ആ ദാഹം തീർന്നത് എന്റെ നഖത്തിന്റെ വിടവിലൂടെ പോന്ന പോലെ, എന്റെ ശരീരത്തിന്റെ രോമകൂപങ്ങളിലൂടെ പുറത്തു വന്ന പോലെ എനിക്ക് ആ ദാഹം മാറിയത് അനുഭവിക്കാൻ കഴിഞ്ഞു. അതല്ലേ, നമ്മൾ നല്ല ദാഹിച്ചു വരുമ്പോ ഇത്തിരി വെള്ളമൊക്കെ കുടിച്ചു കഴിയുമ്പോ ഒരു ഇതൊക്കെ പുറത്തേക്ക് വന്നു കഴിയുമ്പോ ഒന്ന് അങ്ങോട്ട് വേർക്കും, ഒരു ദീർഘനിശ്വാസം ഒക്കെ കഴിഞ്ഞു കഴിയുമ്പോ ഒരു ആശ്വാസം ഉണ്ട് അല്ലേ. ദാഹം അങ്ങോട്ട് മാറി, ഇനി പത്ത് കൊല്ലത്തേക്ക് വെള്ളം കിട്ടിയിട്ടും കുഴപ്പമില്ല. അങ്ങനെ ഒരു ഇതുണ്ടല്ലോ, ആ നോമ്പ് നെയ്യുമ്പോ ഒരു കുടിയൊക്കെ ആ ജ്യൂസൊക്കെ വലിച്ചു കയറ്റി കഴിയുമ്പോ നമുക്കൊരു സമാധാനം ഉണ്ട്. ഇനിയിപ്പോ എന്തായാലും വേണ്ടില്ല അല്ലേ. അങ്ങനെ ദാഹം തീർന്നു കഴിയുമ്പോ ഒരു അനുഭവം, എന്റെ നഖത്തിന്റെ വിടവിലൂടെ എന്റെ ദാഹം ഒലിച്ചു പോയ പോലെ എനിക്ക് തോന്നി. സുമ്മനാവൽത്തു, ഞാൻ കുടിച്ചിട്ട് പിന്നെയും അത് ബാക്കി വന്നു. ഞാനത് കൊടുത്തു, ആർക്കു കൊടുത്തു? ഉഴുമറ. ഞാനത് കൊടുത്തപ്പോൾ എന്റെ കയ്യിൽ നിന്നും സ്വീകരിച്ചത് സ്വപ്നമാണ് കേട്ടോ. അത് റസൂലുള്ളാഹിയുടെ സ്വപ്നം വഹീന്റെ 46-ൽ ഒരു അംശം വഹിയ. അമ്പിയാക്കളുടെ സ്വപ്നം വഹിയ. മൂമിനിന്റെ സ്വപ്നം വഹീന്റെ 46-ൽ ഒരു അംശ. ആ ഒരു അർഹത കിട്ടാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ മുമ്പ് സ്വപ്നത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നില്ല. അമ്പിയാക്കൾ കാണുന്ന സ്വപ്നം വഹീ തന്നെയാ, മൂമിനീങ്ങൾ കാണുന്ന സ്വപ്നം വഹീന്റെ 46-ൽ 1. ഞാൻ കുടിച്ച് ബാക്കി വെച്ച പാല് ഞാൻ ഉമർ ഇബ്നുൽ ഖത്താബിന് കൊടുത്തു. ഉമർ തങ്ങൾ അത് കുടിച്ചു. റസൂലുള്ള പറയാ, ഫഖാലു, സ്വഹാബികൾ ചോദിച്ചു, നബിയേ അങ്ങ് കുടിച്ചിട്ട് ഉമറിനെ ബാക്കി കുടിക്കാൻ കൊടുത്ത പാല് സ്വപ്നം കണ്ടല്ലോ, അങ്ങ് ഈ കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനവും ഒന്ന് പറഞ്ഞാൽ നബിയേ. ഫമാ അവൽതഹു, നബിയേ എന്താ അതിന്റെ വ്യാഖ്യാനം എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ള പറഞ്ഞു, അൽഇൽമാ, ഇൽമാണ് ഞാൻ കുടിച്ചത്, ഞാൻ ബാക്കി കൊടുത്തത് ഉമറിന, ഉമറ അലിമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി റളിയല്ലാഹുവിന്റെ യോഗ്യത പറഞ്ഞത് സ്വഹാബികളോട്. 4 വട്ടം വഹീ വന്നത് ഉമർ പറഞ്ഞതാ ശരി എന്ന് പറയാനാ? ഉമർ അലിമാണ്, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് വലിയ അലിമാ. ആ യോഗ്യത അത്രയുണ്ട്, അത് കാണിച്ചു കൊടുക്കണം, അത് അംഗീകരിക്കണം. വിദ്യാർത്ഥിയുടെ, നമ്മെ സംബന്ധിച്ച് നമ്മുടെ മക്കളുടെ പഠനത്തിന്റെ യോഗ്യത നമ്മൾ അംഗീകരിച്ചേ പറ്റൂ, നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. എല്ലാത്തിനും തോറ്റ് മൂപ്പര് വട്ട പൂജയായിട്ടാ വന്നിരിക്കണം, എന്നാലും സ്കൂളിൽ പോകണ്ടല്ലോ അവൻ സമയത്തിന്, അതൊരു യോഗ്യതയാ, അതെങ്കിലും അംഗീകരിക്കണം. വീട്ടിൽ നിന്ന് ഒഴിവായി തരണ്ടല്ലോ, അതും അംഗീകരിക്കണം. എല്ലാത്തിനും ഒരു അംഗീകാര ബോധം വേണം. അതങ്ങനെ, നല്ലൊരു കറി വെച്ചാൽ ഭാര്യ അല്ലേ, നല്ല കറി വെച്ചാൽ ചുമ്മാ എന്തെങ്കിലും ഒന്ന് പറയണോ, ഇതെന്താ ഇതിന്റെ അത് ഇങ്ങനെ ഈ മാതിരി അങ്ങനെ അതിങ്ങനെ ഇങ്ങനെ നോക്കി ചോദിക്കും. അല്ല, ഇത്തിരി മോശമായാലും എന്ത് പറയണം, നന്നായിട്ടുണ്ട്. ചില സാമ്പാറിലേക്കൊക്കെ നോക്കിയാൽ പച്ചക്കറി കടയിലേക്ക് നോക്കണ മാതിരി ഇരിക്കും, എന്നാലും കുഴപ്പമില്ല. ഈ നീളമൊക്കെ ഉണ്ടാവും പടവരങ്ങൊക്കെ, എന്നാലും അതങ്ങോട്ട് പൊക്കി വിട്ടേക്കണം. ഈ അബദ്ധം കാണിക്കുമ്പോൾ അതിലിട്ട് പൊക്കരുത്, അതൊന്ന് തിരുത്തിയിട്ട് പൊക്കണം. ഇത് ഇത്തിരിയോട് ഇങ്ങനെ അറിഞ്ഞ അങ്ങനെയെന്ന് പറഞ്ഞാൽ പിന്നെ അടിപൊളിയാവും. അങ്ങനെയാ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു പ്രോത്സാഹനം എവിടെയും പോസിറ്റീവാ നൽകുന്നത്,
നേരെമറിച്ച് അതല്ല ആയിഷ റളിയല്ലാഹു അൻഹയുമായിട്ട് ഓട്ട മത്സരം നടത്തിയപ്പോ റസൂലുള്ള ആദ്യം അങ്ങോട്ട് തോറ്റുകൊടുത്തു. എന്നാടാ ഈ രണ്ടാമത് ഇയാൾ ഓടാൻ വരുള്ളേ, ആദ്യം തന്നെ റസൂലുള്ള ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ശരിയാവാ? ആയിഷ ബിബി ഹദീസ് പറയുന്നുണ്ട്, രണ്ടാമത് ഓടിയപ്പോ ഞാൻ തോറ്റു, അന്ന് എനിക്ക് തടി കൂടിയെന്ന്. റസൂലുള്ളക്ക് പ്രായം കൂടിയിട്ടുണ്ട്, പ്രായം കൂടിയ നബി തങ്ങള് പ്രായം കുറഞ്ഞ സമയത്ത് തോറ്റുകൊടുക്ക ചെയ്തത്. എന്നാല രണ്ടാമത്തെ മത്സരം നടക്കുമല്ലേ, ആദ്യത്തെ പ്രാവശ്യം അങ്ങനെ നിബിധങ്ങള് ജയിച്ച രണ്ടാമതും വരില്ല, കാരണം വർഗം വാരിയല്ല, മനസ്സിലായില്ലേ? അന്ന് പൊക്കി കൊടുത്തു കഴിഞ്ഞാ പോന്നോളും. ഇതന്നെ മക്കളുടെ കാര്യത്തിലും നമ്മെ സംബന്ധിച്ചിടത്തോളം ഗുരുനാഥൻ എന്ന സ്ഥാനത്ത് നിൽക്കുക ഒരുപാട് ഇടപെടാനുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഓൺലൈൻ ക്ലാസ് ഒക്കെ വന്ന സ്ഥിതിക്ക് ഉമ്മമാരും ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചിട്ടുണ്ട് കുറച്ചൊക്കെ, കാരണം ഈ പിള്ളേരുടെ കൂടെ ഇരിക്കുമ്പോ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും ഒരു സി ബി എസ് സി ഒക്കെ പഠിക്കാനുള്ള തൗഫീഖ് കൊറോണ വന്നപ്പോ മിക്കവാറും ഇത്താമാർക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവും അല്ലേ, ഉണ്ടാവും. കുട്ടികളുടെ കൂടെ പഠിച്ചിട്ടുണ്ടാവും. ചില സ്ഥലത്ത് വല്യമാരെ പിടിച്ച് കസേരയിലിരുത്തിട്ട് പിള്ളേർ കളിക്കാൻ പോയിട്ടുണ്ട്, അവിടെ അല്ലാട്ടോ പറഞ്ഞ്. ഓൺലൈൻ ക്ലാസ് ഒരു മാരിലും പാടെ ഇരുന്നാൽ മതിയല്ലോ, ക്യാമറ ഓൺ ആയി ഇരുന്നാൽ മതി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ യോഗ്യതയെ അംഗീകരിക്കണം എന്നുള്ളതാ. ഗുരുനാഥൻ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു, അതൊരു പ്രോത്സാഹനമായി. മഹാനായ അബുൽ മുന്ദിർ റളിയല്ലാഹു അൻഹു, മഹാനവരകൾ ഹബീബായ നബി തങ്ങൾ, അനുബയ്യ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, സ്വഹീഹ് മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്, അനുബയ്യ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉബയ്യ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ റസൂലുള്ള ചോദിച്ചു, യാ അബൽ മുന്ദിർ അതദ്രി അയ്യു ആയത്തു മിൻ കിതാബില്ലാഹി മഅക അഅലം. മഹാനായ ഉബയ്യ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സ്വഹാബി, പണ്ഡിതനായ സ്വഹാബി, മഹാനവരകളോട് ഒരിക്കൽ റസൂലുള്ള ചോദിച്ചു, ഓ അബുൽ മുന്ദിർ എന്നവരെ, ഉബയ്യ ഇബ്നു കഅബിന്റെ മറ്റൊരു പേരാണത്, അല്ലാഹുവിന്റെ ഖുർആനിൽ അങ്ങ് ഒരുപാട് ആയത്തുകളും സൂറത്തുകളും മനഃപ്പാഠമാക്കിയിട്ടുണ്ടല്ലോ, ഖുർആനിൽ അങ്ങേക്ക് മനഃപ്പാഠമുള്ള ആയത്തുകളിലും സൂറത്തുകളിലും ഏറ്റവും ശ്രേഷ്ഠതയുള്ള ആയത്ത് ഏത് എന്ന് നിങ്ങൾക്കറിയുമോ ഉബയ്യ ഇബ്നു കഅബ് എന്നവരെ? ഞാൻ പറഞ്ഞു, അല്ലാഹു റസൂലുഹു അഅലം, എനിക്കറിയില്ല നബിയേ, അല്ലാഹുവിനും അവന്റെ റസൂലിനുമാണ് അതറിയൂ, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. റസൂലുള്ള പിന്നെയും ചോദിച്ചു എന്നോട്, ഖുർആനിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ആയത്ത് ഏതാണെന്നറിയുമോ? ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല നബിയേ, അല്ലാഹു റസൂലുഹു അഅലം, അല്ലാഹുക്കും റസൂലിനുമേ അതറിയൂ, എനിക്കറിയില്ല. ഹബീബായ നബി തങ്ങൾ ഈ സ്വഹാബിക്ക് ആ വിഷയത്തില്, അതായത് തനിക്ക് അറിയാവുന്ന കാര്യത്തിൽ ഒരു ആത്മവിശ്വാസം പോരാ, എല്ലാം പേടിയാ. ചിലർ ഞാൻ അറിഞ്ഞാലും തെറ്റിപ്പോവും, അങ്ങനെയുണ്ട്, അറിഞ്ഞാ തെറ്റിപ്പോവും, അറിഞ്ഞത് തന്നെ തെറ്റിപ്പോവും. അറിഞ്ഞത് ചിലര് അറിവുള്ള ഒരാളുടെ മുന്നിൽ ചെല്ലുമ്പോ നമ്മൾ എത്ര പഠിച്ചിട്ട് പറഞ്ഞപ്പോ മറന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങള് ആ സ്വഹാബിയോട് പറഞ്ഞു, മോനെ, ആയത്തുൽ കുർസിയാണ് അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ബഖറയിലെ പ്രധാന ആയത്തായ ആയത്തുൽ കുർസിയാണ് ഖുർആനിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ആയത്ത്. ഇത് പറഞ്ഞുകൊണ്ട് ഹബീബായ നബി തങ്ങൾ, ഫല്ലറബാ ഫീ സദ്രി, എന്റെ നെഞ്ചിൽ റസൂലുള്ള കയ്യ് വെച്ചു, ഖാല വല്ലാഹി ലീ യഹിൻ ലീ യഹ്നികൽ ഇൽമ യാ ബൽ മുന്ദിർ, മോനെ നിനക്ക് ഇൽമിന്റെ വഴി എളുപ്പമാവട്ടെ എന്ന് ദുആ ചെയ്തു സയ്യിദുനാ റസൂലുള്ളാഹി, അല്ലാഹു നിനക്ക് പഠനം എളുപ്പമാക്കി തരട്ടെ എന്ന് ദുആ ചെയ്തു. അത് വലിയൊരു പ്രോത്സാഹനായി ചരിത്രത്തിൽ. പിന്നെ ഈ സ്വഹാബി വലിയ പണ്ഡിതനായി, ഉബയ്യ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, വലിയൊരു പ്രോത്സാഹനം. പ്രോത്സാഹിപ്പിച്ചാൽ മക്കൾ നന്നാവും, കുറ്റപ്പെടുത്തിയാൽ മക്കൾ ഓർക്കും ഇനിയെന്തിനായത്, ഇനി എന്തിനായത്. നമ്മുടെ കുടുംബയോഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ജ്യേഷ്ഠൻ അനുജന്മാരൊക്കെ അടുത്ത് താമസിക്കുന്നുണ്ടല്ലോ. ഈ വർഷം മദ്രസയിൽ അഞ്ചാം ക്ലാസ് പാസ്സായി വന്ന മോളെ വിളിച്ചിട്ട് ഒരു 500 രൂപയുടെ ഒരു സമ്മാനം, ഒരു ഉടുപ്പ് വാങ്ങിക്കൊടുത്താൽ, ജസ്റ്റ് പാസ്സായിട്ടുള്ളൂ, എന്നാലും നീ അഞ്ചാം ക്ലാസ് പാസ്സായതല്ലേ, ആ അഞ്ചാം ക്ലാസ് പാസ്സായി, ആ നല്ല മാർക്കല്ലേ, അത്ര നല്ലതൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല, ഇരിക്കട്ടെ, നമ്മുടെ കുടുംബത്തിലെ ഒരാൾ ഈ വർഷം അഞ്ചാം ക്ലാസ് പാസ്സായത് നീയാ, ഇരിക്കട്ടെ, ഒരു സമ്മാനം കൊടുത്ത വലിയ കാര്യ, ആ കുട്ടി വലുതാവും,
ആ കുട്ടി വളരും. ആ തത്വമാ റസൂലുള്ള പഠിപ്പിച്ചത് നോക്കിക്കോളൂ. ലോകം കണ്ട ഏറ്റവും വലിയ പണ്ഡിതൻ ഫായിഫിലാണ് ആ മഹാപണ്ഡിതന്റെ ഖബർ. അള്ളാഹു നമുക്ക് സിയാറത്ത് ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. എന്റെ കൂടെ വന്നവർ പലരും അവിടെ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ലോക പണ്ഡിതൻ, ത്വായിഫിലാണ് മഹാനവറുകളുടെ ഖബറുള്ളത്. ആ പട്ടണം തന്നെ ഇബ്നു അബ്ബാസ് തങ്ങളുടെ പേരിൽ അറിയുന്നത്. ലോകം കണ്ട മഹാപണ്ഡിതൻ അല്ലാഹുവിന്റെ ഹബീബ് കഴിഞ്ഞാൽ പിന്നെ ഖുർആൻ അതുപോലെ വ്യാഖ്യാനിച്ച മറ്റൊരു സ്വഹാബിയെ തിരഞ്ഞാൽ കാണില്ല. അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ആ ലോക പണ്ഡിതന്റെ യോഗ്യത എന്താണെന്നറിയുമോ? ഹബീബായ നബി തങ്ങൾ ചേർത്ത് പിടിച്ചിട്ട് ആ പൊന്നുമോൻ ചെറുതായിരിക്കുമ്പോ ഒന്ന് ദുആ ചെയ്തു കൊടുത്തതാ, അല്ലാഹുമ്മ അല്ലിംനി അല്ലാഹുമ്മ അല്ലിംഹുൽ കിതാബ്, പടച്ച റബ്ബേ ഈ മോനെ നീ ഖുർആൻ പഠിപ്പിക്കണേന്ന് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു കൊടുത്തു. കേട്ടോളൂ, ഞാൻ അവസാനിപ്പിക്കാം. സ്വഹീഹുൽ ബുഖാരി ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല ലമ്മനി ഇലൈഹി അന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അല്ലാഹുമ്മ അല്ലിംഹുൽ കിതാബ്, ഹബീബായ നബി തങ്ങൾ എന്നെ ചേർത്ത് പിടിച്ചിട്ട് ദുആരന്നു പഠിച്ചോനെ, ഈ മോനെ നീ നിന്റെ ഖുർആൻ പഠിപ്പിക്കണേ എന്ന് ദുആ ചെയ്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഖുർആൻ പഠിപ്പിക്കണമെന്ന് റസൂലുള്ള ദുആരന്ന ആളാണ് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഇബ്നു അബ്ബാസ് എന്ന മഹാൻ. ഈ മുറകളൊക്കെ ഒന്ന് ശരിക്കും ചിന്തിച്ചു പഠിച്ചാൽ, നമ്മുടെ ഈ ക്ലാസ്സൊക്കെ യൂട്യൂബിൽ ഉണ്ടാവും ഇൻഷാല്ലാ, നമ്മൾ ഈ മുറകളൊക്കെ ഒന്ന് പരിശീലിച്ചാൽ, ഒന്ന് ചിന്തിച്ചാൽ നമ്മുടെ മക്കളുടെ പഠന നിലവാരത്തെ നന്നാക്കാം. കുട്ടി പഠിക്കുന്നില്ല എന്ന പരാതി മാറ്റിയെടുക്കാം. നമ്മളൊരു അധ്യാപകന്റെ റോളിലേക്ക് വരണം. അതുകൊണ്ട് നമുക്കുണ്ടാവുന്ന നേട്ടം എന്താന്ന് വെച്ചാൽ, നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്ന യഥാർത്ഥ അധ്യാപകൻ, അത് മദ്രസയിലായാലും സ്കൂളിലായാലും, അവരോടൊരു ബഹുമാനം നമുക്ക് ഓട്ടോമാറ്റിക്കലി വന്നിരിക്കും. കാരണം നമ്മളാ പണി ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അവരോട് വലിയ ബഹുമാനം വരും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒറ്റ ഹദീസ് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. പദവികൾ എത്ര വലുതാണെങ്കിലും റസൂലിനെ താഴെ ഇറങ്ങി വന്നിട്ട് ചോദിച്ചിട്ടുണ്ട്, എന്താ ചോദിക്കുന്നുണ്ടെന്ന് ചോദിച്ചോ, ഞാൻ പറഞ്ഞുതരാന്ന്. മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹീഹ് മുസ്ലിം അൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അന്നാസ സഅലു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ജനങ്ങൾ ഒരിക്കൽ റസൂലുള്ളാഹിയോട് ചോദിക്കാൻ അങ്ങ് തീരുമാനിച്ചു. അങ്ങനെ അവരുടെ ചോദ്യം പതിവിലും കൂടി, ഒരുപാട് ചോദ്യം അന്ന് ഒരുപാട് ചോദിച്ചു, ധാരാളം ചോദിച്ചു. ചോദിച്ചിട്ട് പിന്നെ ചോദ്യം തീരുന്നില്ല. റസൂലുള്ളാഹിനോട് ഇങ്ങനെ ചോദിച്ചു 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 അങ്ങനെ ഇരുന്നു. ചോദ്യം അങ്ങ് കൂടിയപ്പോൾ മറ്റു സ്വഹാബികൾക്ക് ബുദ്ധിമുട്ടായി. ഹബീബിനോട് അത്രയും ചോദിക്കണോ? അന്നൊന്നും പറഞ്ഞില്ല. ചോദിച്ചവര് ചോദിച്ചു പഠിച്ചു. റസൂലുള്ളാഹി യഥേഷ്ടം പറഞ്ഞു കൊടുത്തു. അന്നൊന്നും പറഞ്ഞില്ല. പക്ഷേ ചില സ്വഹാബികൾക്ക് അത് വിഷമമുണ്ടാക്കി. നബി തങ്ങളോട് ഇത്രയും ചോദിക്കാൻ പാടില്ല, റസൂലുള്ളാഹിനെ ബുദ്ധിമുട്ടിക്കലല്ലേ, അത്രയും ചോദിക്കാൻ പാടില്ല. സ്വഹാബികൾക്ക് മറുപടി പറയണമല്ലോ. ബുദ്ധിമുട്ടുണ്ടായവർക്ക് വേണ്ടിയിട്ട് പിന്നീട് ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖറജ ദാതയൗമിൻ, മറ്റൊരു ദിവസം റസൂലുള്ളാഹി ഇതിനെ മറുപടി കൊടുക്കാൻ വേണ്ടി പോയി. ഫസഈദൽ മിംബറാം, മദീനത്തെ പള്ളിയുടെ മിംബറിന്റെ മുകളിൽ കയറി എന്നിട്ട് പറഞ്ഞു, സലൂനീ, നിങ്ങൾ എന്നോട് എന്തും ചോദിച്ചോ, എനിക്ക് പ്രശ്നമല്ല. ലാ തസ്അലൂനീ അൻ ശൈഇൻ ഇല്ലാ ബയ്യൻതുഹു ലക്കും, നിങ്ങൾ എന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ നിങ്ങൾക്ക് അത് വിശദീകരിച്ച് മറുപടി തന്നേക്കാം. ചോദിക്കാൻ മടിക്കല്ലേ? ചോദിച്ചോ ചോദിച്ചോ ചോദിച്ച് ചോദിച്ച് സ്വർഗത്തിലേക്ക്, നാണിച്ച് നാണിച്ച് നരകത്തിലേക്ക്. നിങ്ങൾ ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞു തരാം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വഹീഹ് മുസ്ലിം ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്.
اللهم صل على محمد يا رب صل عليه وسلم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد اللهوവേ കബൂലാക്ക് തമ്പുരാനെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ രോഗങ്ങൾ ശിഫയാക്ക് അല്ലാ അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി ചെയ്ത പരസ്യമായി ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണേ അല്ലാ ഞങ്ങളോട് കരുണ ചെയ്യണേ അല്ലാ അല്ലാഹുവേ ഞങ്ങളോട് നിന്റെ സ്നേഹം വേണമല്ലാ അല്ലാഹുവേ മാരക രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ അബദ്ധ മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ ربنا ارحمهم كما ربونا صغارا بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمه الله وبركاته